അബ്ദുള്ള ഇബ്നു ഹജറി അസ്ഖലാനി തന്റെ ഫത്വുൽ ബാരി തന്നെ പറയുന്നുണ്ട്, ഒരുപാട് വിഷയത്തിൽ സഹാബത്ത് സഹാബാക്കൾക്ക് തന്നെ വ്യത്യസ്ത മദ്ഹബുകൾ ഉണ്ടായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ ബനു ഖുറൈല, ബനു ഖുറൈലയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനെ പറഞ്ഞയച്ചു. എന്നിട്ടും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവിടെ എത്തിയതിന് ശേഷമേ നിങ്ങൾ അസർ നിസ്കരിക്കാവൂ എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ വാക്ക് സഹാബത്ത് പാലിച്ചുകൊണ്ട് യാത്ര തുടരുകയാണ്. ഇടയിൽ വെച്ചുകൊണ്ട് അസർ നിസ്കാരം കള്ളാകാൻ പോവുകയാണ്. അങ്ങനെ ചില സഹാബത്ത് പറഞ്ഞു, അല്ല അസർ നിസ്കാരം കള്ളാകാൻ പോകുന്നല്ലോ, നമുക്ക് നിസ്കരിക്കണ്ടേ എന്ന് പറഞ്ഞപ്പോൾ മറ്റൊരു സഹാബത്ത് പറഞ്ഞു, അല്ല റസൂലുള്ള പറഞ്ഞില്ലേ അവിടെ എത്തിയതിന് ശേഷം നിസ്കരിച്ചാ മതിയെന്ന്, അതുകൊണ്ട് ഇപ്പൊ നിസ്കരിക്കണ്ട എന്ന് ചില സഹാബത്ത് പറഞ്ഞു. ചില സഹാബത്ത് അതിന് വ്യാഖ്യാനിച്ചു, റസൂലുള്ള പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെയല്ല, അതെങ്ങനെയാ, നിങ്ങൾ നിസ്കാരം കള്ളാകുന്നതിന് മുമ്പ് അവിടെ എത്തിയില്ലെങ്കിൽ, അവിടെ എത്തുകയാണെങ്കിൽ അവിടെ നിസ്കരിക്കുക എന്നാണ് അതിനർത്ഥം. നിസ്കാരത്തിന്റെ ടൈം കഴിയുന്നതിന് മുമ്പ് അവിടെ എത്തിയാൽ അവിടെ എത്തിയിട്ട് നിസ്കരിക്കുക, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് നിസ്കരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം എന്ന് ചില സഹാബത്ത് വ്യാഖ്യാനിച്ചു. ചിലർ പറഞ്ഞു, അല്ല നിസ്കാരം കള്ള ആയാലും അവിടെ എത്തിയിട്ട് തന്നെ നിസ്കരിക്കണം എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അങ്ങനെ സഹാബത്ത് അഭിപ്രായ വ്യത്യാസമായി. ചില സഹാബത്ത് നിസ്കരിച്ചു, ചില സഹാബത്ത് നിസ്കരിച്ചില്ല, അവിടെ എത്തിയതിന് ശേഷം നിസ്കരിച്ചു. ഇതിന്റെ ഈ വിവരം റസൂലുള്ളാഹിന്റെ അടുക്കൽ സമർപ്പിക്കുകയാണ്. ഒന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, രണ്ടും ശരി തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂല് ഈ രണ്ട് ഗവേഷണത്തിനും അംഗീകാരം കൊടുക്കുന്നു. അതും ശരി തന്നെയാണ്, ഇതും ശരി തന്നെയാണ്. രണ്ട് ഗവേഷണവും രണ്ട് രീതിയിൽ ഈ വാക്കിനെ വ്യാഖ്യാനിക്കൽ കൊണ്ട് പ്രശ്നമില്ല. പറഞ്ഞു കൊണ്ടുവന്നത് സഹാബത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ വ്യത്യസ്ത മദ്ഹബുകൾ ഉണ്ടായിരുന്നുവെന്ന് ഹാഫിള് ഇബ്നു ഹജർ അസ്ഖലാനി തന്റെ ഫത്വുൽ ബാരിയിൽ പറയുന്നുണ്ട്. ഇബ്നു ഹജർ ഹൈതമി തന്റെ അൽ ഖൈറാത്തുൽ ഹിസാൻ ഫീ മനാഖിബ് അബീ ഹനീഫത്ത റളിയല്ലാഹു അൻഹു എന്ന ഗ്രന്ഥത്തിലും അങ്ങനെ ഒട്ടനവധി പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇഖ്തിലാഫുൽ അയ്മത്തി റഹ്മത്തുല്ലിൽ ഉമ്മ, എന്റെ സമുദായത്തിൽപ്പെട്ട പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസം സമുദായത്തിന് അനുഗ്രഹമാണ്, സമുദായത്തിന് അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെയാണ് മദ്ഹബുകൾ, വ്യത്യസ്ത മദ്ഹബുകൾ ഉണ്ടാവാൻ കാരണം അതുകൊണ്ട് തന്നെയാണ്. ചുരുക്കി പറഞ്ഞത്, ദീൻ ഒന്നാണെങ്കിലും ആ ഒരു ദീനിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഓരോ അഭിപ്രായങ്ങൾ അനുസരിച്ചുകൊണ്ട് ഷാഫി പ്രവർത്തിക്കുന്നു. ഷാഫി മദ്ഹബുകാരനാണെങ്കിൽ ഷാഫി ഇമാമിന്റെ അഭിപ്രായം അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. ഹംബലി മദ്ഹബുകാരനാണെങ്കിൽ ആ അഭിപ്രായം, നാലും കൂടെ ഒരുമിച്ച്, രണ്ടഭിപ്രായം കൂടെ ഒരുമിച്ചെടുത്തുകൊണ്ട് ആരും പ്രവർത്തിക്കുന്നില്ല എങ്കിൽ മാത്രമേ പരസ്പര വൈരുദ്ധ്യം വരുന്നുള്ളൂ. രണ്ട് പരസ്പരം വൈരുദ്ധ്യമായ രണ്ടഭിപ്രായങ്ങൾ ഒന്നിച്ചെടുത്തുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ മാത്രമല്ല വൈരുദ്ധ്യം വരുന്നുള്ളൂ. ഓരോ വ്യക്തിക്ക് ഓരോ തീരുമാനമാണ്. ഷാഫിന് അള്ളാഹുവിന്റെ തന്നെ തീരുമാനം, ഷാഫി മദ്ഹബിൽ പറഞ്ഞ തീരുമാനങ്ങളാണ്. ഹനഫി മദ്ഹബ് അനുസരിക്കുന്നവന് അള്ളാഹുവിന്റെ തീരുമാനം, അത് ഹനഫി മദ്ഹബിൽ പറഞ്ഞ തീരുമാനമാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം സുബുഖി ഇമാം തന്റെ ജമ്മു എന്ന അടിസ്ഥാന പ്രമാണ ഗ്രന്ഥത്തിൽ ഈ വിഷയം പറയുന്നുണ്ട്. ഇമാം ഗസ്സാലി തന്റെ മുസ്തസ്വയിൽ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തന്റെ ഫതാവൽ കുബ്രയിലും പറയുന്നുണ്ട്. അതുകൊണ്ട് ദീൻ ഒന്ന് തന്നെയാണെങ്കിലും ആ ദീനിൽ പെട്ട് തന്നെയാണ് വ്യത്യസ്ത അഭിപ്രായങ്ങൾ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ്, വ്യത്യസ്ത ആശയം കുറിക്കുന്ന ഹദീസുകൾ അടിസ്ഥാനമാക്കിയാണ് മദ്ഹബിന്റെ പണ്ഡിതന്മാർ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചത് എന്ന് ചുരുക്കം. അതുകൊണ്ട് ദീൻ ഒന്ന് എന്ന് പറഞ്ഞതിനോട് എതിരല്ല പല അഭിപ്രായങ്ങളുണ്ടാവും. എനിക്കറിയാനുള്ളത്, ഇത്ര സമയം ഇവിടെ സംസാരിച്ചതിന്റെ വിഷയത്തിന്റെ ഒരു വിഭാഗം ഇവിടെ ആരും അവതരിപ്പിച്ചതോട് ചോദിക്കാണ്. സമയം അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും സ്ത്രീകളുടെ പള്ളി പ്രവേശനം, സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശിക്കാനുള്ള രീതി, അതെങ്ങനെയാണ് ഇസ്ലാമിന്റെ വീക്ഷണം? സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശിക്കാമോ? ഏതൊക്കെ ഇതിന് പ്രവേശിക്കണം? വിഷയങ്ങൾ ചോദിക്കാൻ, അത്യാവശ്യമായ വിഷയങ്ങൾ ചോദിക്കാൻ വേണ്ടി പള്ളിയിൽ കിടക്കേണ്ട ആവശ്യം വന്നാൽ കിടക്കാം. നിർബന്ധ സാഹചര്യത്തിന് പെണ്ണുങ്ങൾക്ക് മസ്തര ചോദിക്കാനോ മറ്റെന്തെങ്കിലും ആവശ്യം വന്നാൽ കടക്കാമെന്നല്ലാതെ ജുമാ ജമാഅത്ത് പോലത്തെ ആരാധനാ കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ പെണ്ണുങ്ങൾക്ക് വരരുത് എന്നാണ് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്.
അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, പെണ്ണുങ്ങൾക്ക് വീടാണ് ഖൈറ്. ബഹുമാനപ്പെട്ട ഉമ്മു ഹുമൈദിന സാഇദിയ എന്ന വനിത അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് ചോദിക്കുന്നു, നബിയെ യംനഉന അസ്വാജുന അൻ നുസല്ലിയ മാക വ നുഹിബ്ബു സലാത മാക യാ റസൂലല്ലാ. അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങളുടെ ഭർത്താക്കന്മാരെ ഞങ്ങളെ തടയുന്ന നബിയെ, അങ്ങയുടെ കൂടെ ഈ മസ്ജിദുൽ ഹറാമിൽ വന്നുകൊണ്ട് നിസ്കരിക്കുന്നതിനെ ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ആരാ ഭർത്താക്കന്മാർ? അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഫാറൂഖ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അങ്ങനെ തുടങ്ങിയുള്ള സഹാബക്കളെ ഞങ്ങളെ തടയുന്ന നബിയെ, അങ്ങയുടെ കൂടെ മദീന പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ ഞങ്ങൾക്ക് അനുവാദം തരുന്നില്ല. ഞങ്ങൾക്കാണെങ്കിലോ അങ്ങയുടെ കൂടെ ഈ പള്ളിയിൽ വന്നുകൊണ്ട് നിസ്കരിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. പ്രവാചകരെ, അങ്ങ് എന്ത് പറയുന്നു? അങ്ങയുടെ അഭിപ്രായം എന്താണ്? ദീനിന്റെ തീരുമാനം എന്താണ്? അപ്പൊ റസൂല് പറയുന്നു, ഏ പെണ്ണെ, നീ വീടിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിസ്കരിക്കലാണ് നിനക്ക് ഖൈറ്. നീ ഈ പള്ളിയിലേക്ക് വരണ്ട. ജുമാ ജമാഅത്തിനെ സംബന്ധിക്കാൻ എന്റെ കൂടെ നിസ്കരിക്കാൻ വേണ്ടി ഈ മദീന പള്ളിയിലേക്ക് നീ വരണ്ട. നീ വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കലാണ് നിനക്ക് ഖൈറെന്ന്, പള്ളിയിലേക്ക് വരൽ ശർമെന്ന് ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു ഹുമൈദിനെ സാഇദിയോട് പറഞ്ഞുകൊണ്ട് തിരിച്ചയക്കുകയാണ്. റസൂലുള്ളാഹ് അനുവദിച്ച കാര്യങ്ങൾ ചെയ്യുക, അനുവദിക്കാത്ത കാര്യങ്ങളാൽ അത് ഒഴിവാക്കുകയും ചെയ്യുക. അതാണ് സുന്നികൾ പറയുന്നത്. ജുമാ ജമാഅത്ത് പോലത്തെ കാര്യങ്ങൾ, പെണ്ണുങ്ങൾക്ക് വീടാണ് ഖൈറെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു, അത് വീട്ടിൽ നിർവഹിക്കുക. മറ്റെന്തെങ്കിലും നിർബന്ധ സാഹചര്യത്തിൽ പള്ളി പോകേണ്ട ആവശ്യം വന്നാൽ പോകുക. ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പള്ളി പ്രവേശനം പാടില്ല എന്നത് സുന്നി പ്രസ്ഥാനത്തിന്റെ ഒരു മുഖ്യ വിഷയമാണെന്ന് പറയേണ്ടതില്ലല്ലോ. ഒരു പിടി കൂടി മുമ്പോട്ട് കടന്നുകൊണ്ട് ഇക്കാര്യത്തിൽ സമസ്തയ്ക്കുള്ള നയം അദ്ദേഹം ഇങ്ങനെ വ്യക്തമാക്കുന്നു. ഒരു നിലക്കും സ്ത്രീക്ക് പള്ളി പ്രവേശനം അനുവദിച്ചുകൂടാ എന്ന ശക്തമായ തീരുമാനത്തിൽ ഉറച്ചു നിർത്തുന്നവരാണ് സുന്നികൾ. അതേ ചന്ദ്രിക വാക്കുമാറ്റുന്നതിൽ സർവ്വ റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ട് ശീലമുള്ള ഇവർ ഇപ്പോൾ നിലപാടാകെ മാറ്റിയിരിക്കുന്നു. അവസരത്തിലും അനവസരത്തിലും ഹിജാബിന്റെ ആയത്തെ വലുതഴിക്കുന്നതും തങ്ങളുടെ ഉദ്ധരണ രൂപത്തിന് ഉപയുക്തമാക്കുന്ന ജാലങ്ങളും വനിതാ കോളേജുകളും എത്തിക്കാന സന്ദർശനങ്ങളുമെല്ലാം ഹിജാബിന്റെ ചന്ദ്രിക ദിനപത്രം എടുത്തുള്ള വരിയല്ലത്, ഈ പറഞ്ഞ പൈസ എഴുതിയ വരികളല്ലത് ആ വരിയിലാകണ്ടാവില്ലല്ലോ. ചന്ദ്രിക ദിനപത്രത്തിലുള്ളതാണ്, അതില്ല അങ്ങനല്ല, അതിലുള്ളത് വേറെ, അത് നിങ്ങൾ വേറെ ആണെന്നോ എഴുതി എഴുതാണ് അതിനെ പറ്റിയാണ് പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണ്. സ്ത്രീകൾക്ക് പള്ളി പ്രവേശനം പാടില്ല എന്നിങ്ങനെ കർക്കശമായി പറയുമ്പോൾ സ്ത്രീകൾ പള്ളി ഉദ്ഘാടനം ചെയ്യാൻ പാടുണ്ടോ? സ്ത്രീകൾ പള്ളി ഉദ്ഘാടനം ചെയ്തതായിട്ട് കാസർഗോഡ് ആലങ്കോട് ഹിദായത്ത് ജുമാ മസ്ജിദ് അബുദാബിയിലെ മറിയം മൂസ അൽ മഹിദി ഉദ്ഘാടനം ചെയ്തതായിട്ട് ചന്ദ്രിക ദിനപത്രത്തില് വന്നിട്ടുണ്ട്. സമസ്തക്കാർ ചെയ്തതായിട്ട് വാർത്തയുണ്ട്. സമസ്തക്കാർ ചെയ്താലും സമസ്തക്കാർ ചെയ്തിട്ടില്ല. 2003 ചന്ദ്രിക ദിനപത്രത്തിൽ സമസ്തക്കാർ ചെയ്തതായിട്ടുള്ള വാർത്തകളുണ്ട്. എന്റെ അടുക്കുള്ളത് ചന്ദ്രികയിലുള്ള പോയിട്ട് 8/8/2003 ചന്ദ്രിക ദിനപത്രം ചന്ദ്രിക ചന്ദ്രിക ആവർത്തിച്ചതുകൊണ്ട് ചന്ദ്രിക ഉണ്ടല്ലോ, സംഗതികളെ കയ്യിലുള്ള ബുക്കല്ലേ ആവുള്ളൂ. ചന്ദ്രിക ചന്ദ്രിക 101 ആവർത്തിച്ചോണ്ട് ചന്ദ്രിക ഉള്ള കയ്യിലുള്ള ബുക്ക് ഇപ്പൊ ഇറക്കിയ മുജാഹിദിന്റെ ബുക്കല്ലേ ആവുള്ളൂ. ഏതോ ആവട്ടെ, ഞാൻ പറയുന്നത് എന്താണ്, സമസ്തക്കാർ അങ്ങനെ ചെയ്തിട്ടില്ല. നീ ചെയ്തവരാണോ? ഒരു സമസ്തക്കാരോട്ടല്ലേ വിഷയം തീരുമാനമല്ലോ. അത് ചെയ്തിട്ടുണ്ടോ? തെറ്റാണ്. നമുക്ക് എന്താ തെറ്റ്? ആര് ചെയ്താണ് തെറ്റല്ലേ? തെറ്റ് മുജാഹിദിന്റെ വ്യഭിചാരം തെറ്റല്ലേ? മുജാഹിദിന്റെ പള്ളിയിൽ വെച്ചിട്ട് ഒതായി പള്ളിയിലാണ് ആദ്യമായിട്ട് ജുമാക്ക് പോകാൻ തുടങ്ങി. അവിടെ വെച്ചാണ് ആദ്യം ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്തത്. അത് തെറ്റല്ലേ? ആർക്കാ തിരിയാത്ത? മുജാഹിദ് എതിർക്കില്ലേ? ഇപ്പൊ തെറ്റാണ്. പള്ളിയിൽ പോകുന്ന നല്ല കർമ്മമാണെന്ന് പറയുന്ന മുജാഹിദികൾ വരെ പറയില്ല അത് തെറ്റാണ്. തെറ്റാറിയതാണ് തെറ്റന്. എന്താണ് ഇത്ര പറയുള്ളത്? അങ്ങനെ ഉണ്ടായോ? ഉണ്ടോ? അത് തെറ്റന്നെയാണ്. അല്ലേ, പ്രശ്നമില്ല, വിഷയം തീർന്നു. എല്ലാവരും സംസാരിച്ചത് അത് തന്നെയാണ്. അവരവരുടെ ആശയങ്ങളല്ല, വ്യക്തികളല്ല നോക്കേണ്ടത്. അല്ല, വ്യക്തികൾ കണ്ടല്ലോ നമ്മളെ ആശയം തന്നെ. നമ്മളെ ആശയത്തിൽ ഒരു മാറ്റമില്ല. ആശയം ആളുകൾക്ക് വേണ്ടി മാറ്റൂലല്ലോ. അതാണ് ഞങ്ങള് അങ്ങനെ ചെയ്തോ ചെയ്തിട്ട് എനിക്ക് തെറ്റാണെന്ന് ഞങ്ങൾ പറഞ്ഞു, കൂടാണെന്നല്ല ഞങ്ങൾ പറഞ്ഞത്. അതാണ് ഞങ്ങൾ നിങ്ങളെ തമ്മിൽ വ്യത്യാസം. നിങ്ങളെ പറഞ്ഞാൽ ഞാൻ മുജാഹിദിനെ പറഞ്ഞു, നിങ്ങളതാണെന്ന് എനിക്കറിയില്ല. ഏതാവട്ടെ, മുജാഹിദികൾ പറഞ്ഞത് അപ്പൊ അതിന്റെ ആഴത്തോ എനിക്കറിയില്ല. അത് ഇന്ദുഹും ദായസ്മാനും അപ്പോ ഒന്നും ആഴത്ത് ആഴത്തിൽ പറഞ്ഞെന്താ മറ്റതെന്താന്നല്ല. ഞങ്ങൾ പറഞ്ഞത് തെറ്റാതന്നെയാണ്, തെറ്റല്ലാന്നല്ല. അങ്ങനെ വന്നിട്ടുണ്ടോ പെണ്ണ് പള്ളി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടോ? തെറ്റാണത്.
പക്ഷെ പിന്നെ വേറൊരു കാര്യമുണ്ട്, അതുകൂടി ഞാൻ പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ പറഞ്ഞ സംഭവം എന്താണെന്ന് എനിക്കറിയില്ല. ചില ആളുകൾ ഉദാഹരണം പറഞ്ഞാൽ വിഘാടനം ചെയ്യുക എന്ന് പറഞ്ഞ കാരണപ്പെട്ട് തെറ്റന്നെയാണ്, അതിന്റെ യാതൊരു സംശയമില്ല. അതേ അവസരത്തിൽ പള്ളി നിർമ്മിച്ച ആളുണ്ടാവും ചിലപ്പോ, അങ്ങനെ ഞാനൊരു പള്ളി ഉണ്ടാക്കി, ആ പള്ളി നിർമ്മിച്ചപ്പോ എനിക്ക് ആ പള്ളി ഒന്ന് കാണാൻ പോകുന്നുണ്ടാവും. ഏതെങ്കിലും പള്ളിയല്ല, നിന്റെ പണം കൊണ്ട് ഉണ്ടാക്കിയ വല്ല പള്ളി ഉണ്ടാവും. അപ്പൊ ആ പള്ളി ഒന്ന് കാണാൻ എനിക്കൊരു ബോധ്യമുണ്ട്, ഞാൻ അതൊന്ന് പോയി കണ്ടു. അത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതേ അവസരത്തിൽ എല്ലാ പള്ളികളും എല്ലാ പള്ളിയും പോയി കാണുന്നത് അനുകൂലമാണ് ഗുണമാണെന്ന് നമ്മൾ പറയുന്നത് അത് തെറ്റന്നെയാണ്. ഉദ്ഘാടനം ചെയ്തു എന്നാണ് നിങ്ങൾ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ തെറ്റ് തന്നെയാണ്, യാതൊരു സംശയമില്ല. എന്താ പോലെ പറയാനുള്ളത്? തെറ്റും ശുദ്ധികളാരും തെറ്റില്ലാതെ ഞങ്ങൾ കറക്റ്റ് പറഞ്ഞു. ഞങ്ങളൊക്കെ മത്സ്യങ്ങളാണ്, ഒക്കെ പ്രവാചകന്മാരെ മാതിരിയാണ്. ഒറ്റൊന്നിനും തെറ്റില്ലാതെ ഞങ്ങൾ പറയുന്നുണ്ടല്ല. ഞങ്ങൾ പറയുന്ന ആശയം തെറ്റല്ലാതെ ഞങ്ങൾ പറയും, അത് ഒപ്പനെ. അതേ അവസരത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മനുഷ്യന്മാർ തെറ്റ് പറയിച്ചിരിക്കുന്ന ആളുകളില്ലേ? മത്സ്യങ്ങളും ആരുമില്ല, ആരില്ലാതെ തെറ്റ് പറഞ്ഞിരിക്കുന്നവരും തെറ്റ് കഴിഞ്ഞാൽ തെറ്റെന്നെയാണ്, യാതൊരു സംശയമില്ല. അപ്പൊ ഇത്ര പറയാവുന്നത്. പക്ഷെ തെറ്റ് അത് കുറാൽ സുഖത്തോടത് വിമാനത്താണ് പുണ്യകർമാണ് ഞങ്ങൾ പുരാടികളെ പോലെ പറയുക. അവിടെ ഞങ്ങളും പുരാടികൾ തമ്മിലുള്ള വ്യത്യാസം അതാണ് പ്രശ്നം. ശരി, പള്ളിപ്രവേശത്തെ കുറിച്ച് ചോദിച്ചപ്പോ ഞാൻ അതിന്റെ ഒരു പൂർത്തീകരണം ഒരു കാര്യം കൂടി പറയാം. പള്ളി സുന്നികൾ സുന്നികളുടെ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം നബിസല്ലാസ്ലം തങ്ങളുടെ കാലത്ത് തന്നെ കേരളത്തിൽ ഇസ്ലാം എത്തിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നതെല്ലാം കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിലുണ്ട് ആമുഖം എന്ന ഒരു ഉപ്പിക 25 പൈസ വരെയുള്ള മുജാഹിദുകളുടെ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. കേരളക്കരയിൽ ഇസ്ലാം എത്തിയിട്ട് റസൂലുള്ളാഹിന്റെ കാലത്ത് എത്തിയിട്ട് നബസ്വഹാബത്തന്നെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഈ കേരളക്കരയിൽ അന്നൊന്നും പള്ളിയിൽ പോകുന്ന പരിപാടിയില്ല. ഏ 14 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴും 14 പള്ളിയിൽ സ്ത്രീകൾ ആരും പോകുന്നില്ല. കേരളത്തിൽ ആദ്യം ഉണ്ടായ പള്ളി മാറായി പള്ളി, അതുപോലെ കൊടുങ്ങല്ലൂർ പള്ളിയാണ്, നമുക്കറിയാവുന്ന ചരിത്രമാണ്. അപ്പോൾ എന്നെ ഇഷ്ടമറിയാം, അന്നൊന്നും പള്ളി പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് വരുന്നില്ല, ഇപ്പോഴും ഇല്ല സ്ത്രീകൾ പള്ളിയിലേക്ക് വരുന്നില്ല. ഞാൻ ഇന്നും അതേ പോകുന്നത്. അപ്പൊ അവിടെ പോയി ഞങ്ങൾ ചോദിക്കലുണ്ട് ബുക്കറിനോട്, ഇപ്പൊ എന്നാ പള്ളിയിലേക്ക് വരാൻ തുടങ്ങിക്കണോ? കാരണം നമ്മളിത് പറയുമ്പോൾ രേഖമാണല്ലോ. അപ്പൊ പെണ്ണുങ്ങൾ ഇപ്പോഴും വരുന്നില്ല. എന്നിട്ട് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം വന്നത് 1921 അല്ലെ? 21 ശേഷമാണ് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം വന്നത്. കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം 1921 വന്നിട്ട് എന്നാ മുജാഹിദുകൾ പറഞ്ഞു, മുസ്ലിമീകൾ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും മകം നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ ഖുർആനിലേക്കും സുന്നത്തിലേക്കും അടുപ്പിച്ചടിപ്പിക്കലാണ് ഞങ്ങളെ ലക്ഷ്യം എന്ന് ഉദ്ഘോഷിക്കുന്ന മുജാഹിദുകൾ 1921 വന്നുകൊണ്ട് അവർ പറഞ്ഞു എല്ലാ പൊന്നുകളും പള്ളിയിലേക്ക് പോകണമെന്ന് പറഞ്ഞു. പറഞ്ഞില്ല. 1930 പറഞ്ഞോ? പറഞ്ഞില്ല. 40 പറഞ്ഞോ? പറഞ്ഞില്ല. 50 പറഞ്ഞോ? എത്ര വർഷമായി സഹോദരങ്ങളിൽ 10-40 വർഷം ഈ സുന്നത്ത് ആഹ്വാനം ചെയ്തില്ല. അന്ന് ഇത് സുന്നത്താണെന്ന് മുജാഹിദുകൾക്ക് തിരിഞ്ഞതുമില്ല. നോക്കൂ നിങ്ങൾ, 40 കഴിഞ്ഞ് 50 കേരളത്തിലെ മുജാഹിദുകൾ ഖുതുബ സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുവരുന്ന വിഷയവുമായി രംഗത്തിറങ്ങിയത്. അറിയോ നിങ്ങൾക്ക്? കേരളത്തിലെ മുജാഹിദുകൾ 1950 പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുവരിക എന്നൊരു പരിപാടി ഇറങ്ങില്ല. അന്ന് ആരാണ് ആദ്യം ഗ്രന്ഥമെഴുതിയെന്ന് അറിയോ? MCC അഹമ്മദ് മൗലവി എന്ന് പറയുന്ന മനുഷ്യൻ മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ടോ എന്നൊരു പുസ്തകം രചിച്ചു. ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ആ പുസ്തകമാണ് എന്റെ കയ്യിൽ. മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ട്. ഇതിൽ കുറെ രസാവഹമായ സംഗതികളുണ്ട്, എല്ലാം കൂടി പറയാൻ സമയമില്ല. നല്ല രസമുള്ള കുറെ പ്രയോഗങ്ങൾ ഇതിലും. മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ടോ? മുസ്ലിം സ്ത്രീകൾ പള്ളിയിലേക്ക് വരണമെന്നും പള്ളിയിലേക്ക് വരുന്ന അവതത്തിന്റെ രൂപം എങ്ങനെയെന്നൊക്കെ ഞാൻ പറയുന്നത്, ഞാൻ അതൊന്ന് മാത്രം വായിക്കാം ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ സംഗതി 3 ഞാൻ ഇതിൽ പറയാം. പേജ് 88 ചുരുക്കി പറയുകയാണെങ്കിൽ സംഗതി 3 ഒന്ന്, അവത്ത് സ്ത്രീ മറക്കേണ്ട അവതത്തിനെ പറ്റി പറയാം. ഇത് മുന്നും പിന്നും മാത്രമാണ്, മുന്നും പിന്നും മാത്രമാണ് സ്ത്രീകളുടെ അവത്ത്. എങ്ങനെയുണ്ട്? ഏ ഒരു കോർക്കിട്ടാ മതിയതില്ല, മുന്നിലും പിന്നിലും ഒരു കോർക്ക് തരുകയാണ്. എവിടെ വെച്ചും ആണും പെണ്ണും ഈ ഭാഗം മറക്കണം, എവിടെ വെച്ചും മറക്കണം. അത് ഇയാൾക്ക് തിരിയാത്തോണ്ടേക്കാണെന്ന് എനിക്കറിയാം. എന്തോ ആവട്ടെ, എവിടെ വെച്ചും മറക്കണം. എന്നാൽ തനിച്ചോ ഭർത്താവ്, ഭാര്യ യജമാനൻ, വെപ്പാട്ടി, ഏ ഇവരിൽ ആരെങ്കിലും മാത്രം ഉള്ളിടത്തോ കോടകവും അഴിക്കാവുന്നതാണ്, ഈ ഭാഗവും തുറക്കാവുന്നതാണ്. നോക്കിക്കണം. അപ്പൊ അവിടത്തെ മറക്കാതെ സ്ത്രീക്ക് മുന്നും പിന്നും മാത്രമേ ഉള്ളൂ. എന്നിട്ട് ആ പെണ്ണിങ്ങനെ പള്ളിയിലേക്ക് വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചിന്തിച്ചാൽ മതി. ബാക്കി അങ്ങനെ പെണ്ണുങ്ങൾക്ക് ജുമാഴ്ച വരൽ നിർബന്ധമാണ് എന്നാണ് ഇയാൾ ഈ പുസ്തകത്തിൽ എഴുതിയത്. മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമുണ്ടോ എന്ന് MCC അഹമ്മദ് മൗലവി എഴുതിയ പുസ്തകം. ഈ പുസ്തകം രംഗത്ത് വന്നപ്പോ ഇതിനെ എതിർത്തത് ആദ്യം ആരാധനയോഗങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അന്നത്തെ പ്രസിഡന്റ് കണ്ണിയത്ത് ഉസ്താദല്ല, EK അബൂബക്കർ മുസ്ലിയാരല്ല, കാന്തപുരം ഉസ്താദല്ല, ഉലമത്തങ്ങളൊന്നുമല്ല. അന്ന് ഇതിനെ എതിർത്തത് ആരാണെന്ന് അറിയാമോ? അന്ന് കേരള ജമിയത്തുൽ ഉലമയുടെ ദീർഘകാല പ്രസിഡന്റായി പ്രവർത്തിച്ച വെളിയങ്കോട് ഉമർ മൗലവി എന്ന് പറയുന്ന പക്കാ മുജാഹിദ് മൗലവിയാണ് ഇതിനെ എതിർത്തത്.
അദ്ദേഹം പറയുന്നു, കുറെ പറഞ്ഞിട്ട് അദ്ദേഹം തെളിയിച്ചു. ആകയാൽ സ്ത്രീകൾക്ക് ജുമാക്ക് ജുമായും ജമാഅത്തും നിർബന്ധമില്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം പറയാണ് കുറെ സമ്മർദ്ദിച്ചിട്ട് ജുമായും ജമാഅത്തും നിർബന്ധമില്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഇത് സ്ത്രീകൾക്ക് സുന്നത്താണെന്ന് മൗലവി MCC വാദിക്കുന്നു. ഇമാമുകളുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഇത് സുന്നത്താണെന്ന് തെളിയിക്കുവാൻ MCC മൗലവിക്ക് സാധ്യമാകുമോ കഴിയുമോ? ഞാൻ വെല്ലുവിളിക്കുകയാണ് എന്ന് പറയുന്നത് ആരാ? ഉമർ മൗലവിയാണ്. സുന്നത്താണ് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? MCCനോട് ആര് വെല്ലുവിളിക്കുന്നത്? ഉമർ മൗലവി വെല്ലുവിളിക്കുന്നത്. അറിയോ, നിങ്ങൾക്ക് എതിർത്തത് ഞങ്ങളല്ല, മുജാഹിദുകളാണ്. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോ മുജാഹിദികൾ ഉമർ മൗലവി തന്നെ പിന്നെ പറഞ്ഞു. എന്താ പറഞ്ഞത് അറിയോ? അദ്ദേഹം പറഞ്ഞു, നാളിതുവരെ പള്ളിയിലേക്ക് പെണ്ണുകൾക്ക് പോകാൻ സുന്നത്താണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഉണ്ടായിട്ടില്ല. അപ്പൊ ആദ്യം ഉണ്ടായോ അത് നിർബന്ധമാണെന്ന് മറ്റേ പറഞ്ഞപ്പോ സുന്നത്ത് പോലും ഇല്ല എന്ന് ആര് പറഞ്ഞത്? ഉമർ മൗലവിയാണ്. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഉമർ മൗലവി തന്നെ പറയാണ്, ഇത് സുന്നത്താണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും ഉണ്ടായിട്ടില്ല. അപ്പൊ ആദ്യം ഉണ്ടായത് തർക്കമല്ല, അതിന് തീർക്കുന്നു. അങ്ങനെ അദ്ദേഹം വാദിച്ചു. അപ്പൊ ആദ്യം നിർബന്ധമാണെന്ന് വാദിച്ചത്. 1921 ഈ സുന്നത്തം നിർബന്ധത്തിന് വാദമില്ല, 30 40 50 ഈ വാദം വരുന്നത്. നോക്കൂ, നിങ്ങൾ ഞാൻ പറയുന്നതല്ല, ഇത് ഏതാണ് പുസ്തകം എന്നറിയോ? ഉടവ മാസികയാണ്, മുജാഹിദുകളുടെ വനിതാ മാസികയാണ്. 1995 മാർച്ച് 12 ഈ പാദ ധന്യം ഒരു ലേഖനം. ഇതിൽ പറയുന്നു രണ്ട് സ്ത്രീകൾ, വെള്ളാമ്പാറ ഖദീജക്കുട്ടിയും പിന്നെ PK ആമിനയും, രണ്ട് ആൾക്കാരും. ഇത് പറയുന്നു, കേരളത്തിൽ ആദ്യമായി അള്ളാഹുവിന്റെ പള്ളിയിൽ പോയി ആരാധനാ കർമ്മങ്ങളിൽ പങ്കെടുത്ത രണ്ട് മുസ്ലിം സ്ത്രീ വനിതകളെ ഇവിടെ പരിചയപ്പെടുക. അപ്പൊ ആദ്യമായിട്ട് പള്ളിയിലേക്ക് പോയത് ഈ ജീവിച്ചിരിക്കുന്ന രണ്ട് പെണ്ണുകളാണ്. ഇത് PK ആമിന, റസൂലുള്ളാന്റെ അമ്മയായ ആമിനല്ല, ഖദീജക്കുട്ടി എന്ന ഭാര്യയായ ഖദീജ ബിബി എന്നുള്ള, അങ്ങനെ അത് തെറ്റിദ്ധരിക്കണ്ട. ഇത് എടവണ്ണയിലുള്ള ആളാണ്. അവർ ചരിത്ര ശകലങ്ങളുടെ ഓർമ്മകളുടെ അറകളിൽ നിന്ന് ചികഞ്ഞെടുക്കുന്നു. 1940 സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കുക എന്നത് പലർക്കും ഊഹിക്കാൻ പോലും സാധ്യമാവാത്ത കാര്യമായിരുന്നു. ആമിനക്കുട്ടി പറയാം, ഖദീജക്കുട്ടി പറയാം, എന്റെ റസൂലുള്ളാഹിന്റെ കാലത്ത് ഇസ്ലാം എത്തിയതല്ലേ കേരളത്തില്, അന്നൊന്നും ആരും പള്ളിക്ക് പോയിട്ടില്ലല്ലോ. അപ്പൊ 40 ഒന്നും പള്ളിക്ക് പോകാൻ അവരെ ചിന്തിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അന്ന് ഞങ്ങൾ ഏതാനും സ്ത്രീകൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഒതായി പള്ളിയിൽ പോവാൻ തുടങ്ങി. തന്നിമിത്തം അതിശക്തമായ എതിർപ്പുകളും ആക്ഷേപങ്ങളും ഉയർന്നു വരികയുണ്ടായി. ആരാ പറയുന്നത്? PK അങ്ങനെ പറയാം. അപ്പൊ ഞങ്ങളാണ് ആദ്യമായിട്ട് പള്ളിയിലേക്ക് കേരളത്തിൽ പോയത്, അതിനു മുമ്പ് ഒരാളും പോയിട്ടില്ല. അത് തന്നിമിത്തം ശക്തമായ എതിർപ്പുകളും ഉണ്ടായി. ഇതാണ് ഒതായി പള്ളി. ആ ഒതായി പള്ളിയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എന്റെ കയ്യിൽ റെക്കോർഡുണ്ട്. എന്ത്? ആ ഒതായി പള്ളിയിലാണ് ഒരു സ്ത്രീയെ പള്ളിയിൽ വെച്ച് ആദ്യമായി ബലാത്സംഗം ചെയ്യപ്പെട്ടതും ആ പള്ളിയിലാണ്. എന്താ പറയുന്നത്? 9 ബലാത്സംഗം ചെയ്തതിന് തടവു ശിക്ഷ. മനോരമ, ചന്ദ്രിക എല്ലാ വാർത്തകളും ഉണ്ട്. എന്താ കാര്യം? നമുക്കറിയാലോ, പെണ്ണുങ്ങൾക്ക് ജുമാക്ക് നേരത്തെ പോയാൽ ഒട്ടകത്തടുത്ത കൂലിയാണ്, പിന്നെ ഓത്തിനടുത്ത കൂലിയാണ്, പിന്നെ ആടിനടുത്ത കൂലിയാണ്, പിന്നെ കോഴി അടുത്ത കൂലിയാണ്, പിന്നെ കോഴി ഒട്ടക, പിന്നെ കോഴി മുട്ടയാവും, അങ്ങനെ പലതും ആവും. കുട്ടുമ്പോ തുടങ്ങിക്കഴിഞ്ഞാൽ ആര് ഈ കവും സുഹൃത്തും മലായിക്കത്തുകൾ പേരെഴുതി നിർത്തി ഇഷ്ടമേഴുത കുറെ കുത്തുമ കേൾക്കുമെന്ന അതീതിലുണ്ട്. അപ്പൊ ആദ്യം 3 ആളുകൾക്ക് ഒട്ടകത്തടുത്ത കൂലി കിട്ടുന്ന അതീതിലുണ്ട്. ഈ വാദി അജീത് കേട്ട മുജാഹിദ് പെണ്ണ് ആദ്യമായിട്ട് പള്ളിയിലേക്ക് പോയതാ, ഒട്ടകത്തിന്റെ അടുത്ത കൂലി കിട്ടാൻ വേണ്ടി പോയതാ. അപ്പൊ മുജാഹിദ് മൗലവി മിഹ്റാബിലിട്ടിട്ട് ഒട്ടകടുത്ത കൂലി പൊക്കായിട്ട് അടിച്ച് കസർത്തി അത് കൊടുത്തു എന്നാണ് ഇപ്പൊ ചർച്ചയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. നോക്കൂ, ഇതൊക്കെ മനുഷ്യരോട് പറയാൻ പറ്റും. എന്തിനാ ഈ പള്ളിയിലൊക്കെ നേർപ്പാക്കണേ? വേറെ തന്നെ കുറെ സ്ഥലം. അപ്പൊ ആദ്യമായിട്ട് സ്ത്രീകൾ പള്ളിയിലേക്ക് പോയത് ഒതായിലാണ്. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് പെണ്ണ് വ്യഭിചരിക്കപ്പെട്ടതും ഈ പള്ളിയിലാണ്, ഒതായി പള്ളിയിലാണ്. ഒതായിലാണ് വാർത്ത ദിനങ്ങൾ വെറുതെ പറയുന്നതല്ല. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു പരിപാടി, അത് ഇസ്ലാമിന്റെ പൂർവ്വകാല പാരമ്പര്യം നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ, മുജാഹിദുകൾക്ക് ഒരു സുന്നത്ത് നിർബന്ധമാണെന്ന് ആദ്യം വാദിച്ചു. സുന്നത്താണെന്ന് പിന്നെ വാദിച്ചു. ഇപ്പൊ മുജാഹിദിന്റെ നിലപാട് എവിടെയെന്ന് അറിയുമ്പോൾ, പള്ളിയിൽ പോകാൻ 100 അധികത്തിന്റെ 150 അധികത്തിന്റെ വരെ കൊത്തിക്കോശിക്കും. ഇപ്പൊ മുജാഹിദുകൾ പറയുന്നത് നിർബന്ധമില്ല, സുന്നത്തുമില്ല, അനുവദനീയത കട്ടന്റെ പച്ച വെള്ളം കുടിക്കണം മാതിരിയാണ്. കുടിച്ചുവെച്ചിട്ട് കൂലിയില്ല, ശിക്ഷയില്ല. ഞാൻ വെറുതെ പറയുന്നില്ല. എന്താ നോക്കൂ, നിങ്ങൾ എന്റെ കയ്യിൽ സംസാരിക്കുന്ന രേഖകളാണ്. ഇത്തിഹാദ് ശുബ്ബാരിൽ മുജാഹിദീൻ, IS കൊളക്കാട്ടിൽ യൂണിറ്റ്, കൊളക്കച്ചാലിൽ യൂണിറ്റ് ആണ്,
ചേനയമ്പറക്കടുത്ത് മലപ്പുറം ജില്ലയിലെ ചേനയമ്പറക്കടുത്ത് പ്രദേശം രാമനാട്ടുകാരടുത്തുള്ള പ്രദേശം അവിടെ സുന്നികളും മുജാഹിദുകളും തമ്മിലൊരു വാദ പ്രതിഭാഗത്തിന് കളമൊരുങ്ങി. ഞാൻ എല്ലാം കൂടി വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ വിഷയം സ്ത്രീ ചുമ്മനമായി സുന്നികളുടെ വാദത്തെ പ്രതിനിധി സുന്നികൾ സാധാരണ എഴുതുന്ന എഴുതി സന്ധ്യ സ്ത്രീകൾ പുരുഷന്മാർ പങ്കെടുക്കുന്ന സ്ത്രീകൾ പങ്കെടുക്കൽ ഹറാമാകുന്നു. മുജാഹിദുകൾ എഴുതി പരപുരുഷന്മാർ പങ്കെടുക്കുന്ന പള്ളിയിൽ ജുമാ ജമാഅത്തുകളിൽ സ്ത്രീകൾ പങ്കെടുക്കൽ അനുവദനീയമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ ചോദിച്ചു അല്ല അനുവദനീയം എന്ന് പറഞ്ഞാൽ അത് പറ്റില്ലല്ലോ. അനുവദനീയം എന്ന് പറഞ്ഞാല് നിർബന്ധമായ കാര്യത്തെ കുറിച്ചും അനുവദനീയം, നിസ്കാരം അനുവദനീയമാണ് അതുകൊണ്ടല്ലേ ചെയ്യണത്, നോമ്പ് അനുവദനീയമാണ് അതുകൊണ്ടാണ് ചെയ്യണത്, സുന്നത്തായ കാര്യം സുന്നത്ത് സ്കരിക്കൽ അതും അനുവദനീയമാണ്. ഇത് കേവലം മുബാഹ് എന്താണ് ഒരു ഗ്ലാസ് ചായ കുടിക്കുക അതും അനുവദനീയമാണ് അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അനുവദനീയം എന്ന് പറഞ്ഞാൽ പോരാ, അത് ആമാണ്. അതിൽ ഹുക്കുമ്പ് നിങ്ങൾ പറയണം വാജിബാണോ സുന്നത്താണോ മുബാഹാണോ നിങ്ങൾ പറയണം. കുറെ ദീർഘമായ തിരിച്ചും മറിച്ചും പ്രസംഗം നടത്തി അവസാനം മുജാഹിദുകൾ എഴുതി തന്നു. എന്താ എഴുതിയോ നിങ്ങൾ, ഈ അനുവദനീയം എന്നത് മുബാഹ് എന്നതിന്റെ മലയാള പരിഭാഷയാണ്. മുബാഹ് എന്ന് പറഞ്ഞാൽ എന്താ, ചെറിയ മദ്രസയിലെ കുട്ടികൾക്ക് പോലും അറിയാം, എടുത്താ കൂലിയില്ല ഉപയോഗിച്ച ശിക്ഷയില്ല. ഇതിനാ മുബാഹുകൾ, ചായ കുടിച്ച കൂലിയില്ല ശിക്ഷയില്ല, കട്ടൻ ചായ കുടിച്ച കൂലിയില്ല ശിക്ഷയില്ല, എടുത്താ കൂലിയില്ല ഉപയോഗിച്ച ശിക്ഷയില്ല. അപ്പൊ പള്ളിയിൽ സ്ത്രീകൾ വരിക എന്നത് അനുവദനീയമാണ്, മുബാഹുകാണ്, നിർബന്ധമില്ല ശുദ്ധത്തുമില്ല. വെറുതെ പറഞ്ഞില്ല, ഇതിൽ ആരാ പറഞ്ഞു വന്നതെന്നറിയോ, മുജാഹിദ് ഭാഗത്തെ പ്രതികരിച്ച് വന്നതാ മുജാഹിദ് വിഭാഗം. 23/9/1998 തിങ്കളാഴ്ച 10:45 പൈങ്കോട്ടൂർമാർ ടി കെ മുഹമ്മദ് കുട്ടി സാഹിബിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ ഒരുമിച്ച് കൂടിയവർ മുജാഹിദ് വിഭാഗം, ഒന്ന് സി പി ഉമർ സുല്ലമി, ചിലർക്കാരനല്ല പടവൂർ ഗ്രൂപ്പിന്റെ പണ്ഡിത സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി പ്രസിഡന്റാണ്, ഇന്ന് വിഭജനം ഉണ്ടാകുന്നതിന് മുമ്പ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമാണ്, 2 എം അബ്ദുറഹ്മാൻ സലഫി, ചിലർക്കാരനല്ല സൂപ്പർ സ്റ്റാർ താരാണ് ആരുടെ, മൗലവി ഗ്രൂപ്പിന്റെ, 3 അബ്ദുൽ ലത്തീഫ് മൗലവി കരുമ്പിലാക്കൽ പടവൂർ ഗ്രൂപ്പിന്റെ വലിയ പ്രമുഖ പ്രസംഗകനാണ്, 4 കെ കുഞ്ഞാലിമുട്ടി മൗലവി, ചിലർക്കാരനല്ല ഒക്കെ വലിയ വലിയ ടോപ്പ് ലെവലിലെ നേതാക്കളാണ്. സുന്നി വിഭാഗം, അത് ഞങ്ങൾ സാധാരണ പോകുന്ന അലവി സക്കാബി കൊളത്തൂർ ഇനിതരാ ഞാൻ ഇന്ത്യൻ സുഹൃത്ത് അബ്ദുറഹ്മാൻ താരിമി അബ്ദുൾ റഷീദ് സക്കാബി ഇങ്ങനെ ഞങ്ങൾ നാല് ആൾക്കാരെ ഞങ്ങൾ പോയി, ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് എഴുതിയ രീതിയിൽ നിൽക്കാനാണ്. അപ്പോ പള്ളിയിൽ സ്ത്രീകൾ പോവുക എന്നത് നിർബന്ധമില്ല സുന്നത്തുമില്ല മുബാഹാണ് അനുവദനീയമാണ്, എടുത്ത കൂലിയില്ല ഉപയോഗിച്ച ശിക്ഷയില്ല, ഇതാണ് മുജാഹിദിന്റെ വാദം. അപ്പൊ അതുകൊണ്ട് അതിനു വേണ്ടി നിങ്ങൾ അതിനു വേണ്ടിയാണ് ഈ അനുവദനീയമെന്ന് സ്ഥാപിക്കാനും അതിലേക്ക് ആളുകളെ തെളിക്കാനുമാണ് ഇവിടെ ഒരു പള്ളി ഉള്ളിടത്ത് പുതിയ പള്ളി ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടിയാണ് ഇവിടെ ഖുർആൻ ഹദീസും ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. അതിനു വേണ്ടിയാണ് ഈ തെരുവോടകളെ വലിവശപ്പെടുത്തി ഘോരമായി ഖുർആനെയും ഹദീസിനെയും അവർ വ്യതിചരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ചുരുക്കത്തിൽ ഇത് അനുവദനീയമാണ്, സുന്നത്താണെന്ന് വാദമില്ല, നിർബന്ധമാണ് എന്ന വാദമില്ല, കേവലം അനുവദനീയമാണ് എന്നിടത്താണ് ഇപ്പൊ മുജാഹിദ് എത്തിയിട്ടുള്ളത്. വൈകാതെ ഇൻഷാല്ലാ സുന്നികൾ പറയുന്ന ഹറാമാണ് എന്ന വാദത്തിലേക്ക് അവരെത്തുക തന്നെ ചെയ്യും ഇൻഷാല്ലാ. ഇപ്പോൾ അത് കുറെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മടവൂർ ഗ്രൂപ്പിന്റെ മുജാഹിദ് നേതാവ് എം ഐ മുഹമ്മദ് അലി സുല്ലമി എഴുതിയ ഗൾഫ് സലഫികളും മുജാഹിദ് പ്രസ്ഥാനവും എന്ന പുസ്തകത്തിൽ ഗൾഫിലെ സലഫികളാരും ഇത് അംഗീകരിക്കുന്നില്ല എന്ന് പരസ്യമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. വൈകാതെ നമ്മുടെ കേരളത്തിലേക്കും അത് എത്തുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു. സമയം 11:00 പ്രസക്തമായ ഒരു ചോദ്യത്തിന് കൂടി സമയം അനുവദിക്കുന്നു. എന്നിട്ട് നമുക്ക് ദുആ ചെയ്ത് തിരിയാം. വളരെ വൈകി ഇപ്പൊ സാധാരണ കണ്ടുവരുന്ന ദിക്രഹൽക്ക, ദിക്രഹൽക്കയ്ക്ക് ഇങ്ങനെ സ്ത്രീകൾ ഇതിന്റെ ആഘോഷം പോലെയായിട്ട് പോകും. ഇപ്പൊ എന്റെ വീടിനടുത്തുള്ള പള്ളിയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ ശരിക്കും പള്ളിയിലൊരു മറയില്ല, അതുപോലുള്ള സ്ഥലങ്ങളിലാണ് സ്ത്രീകൾ ദിക്രഹൽക്ക പോകുന്നത്. അപ്പൊ അവിടെ സ്ത്രീകൾ പോകുന്ന അതിന് തെറ്റില്ല, ജുമാക്കളാണെങ്കിലും ഇതിനാ പോകുന്നതിന് സ്ത്രീകളെ തെറ്റ്, അതിനുള്ള ഒരു വിശദീകരണം നൽകാം. സാധാരണഗതിയിൽ നേർച്ചകൾ അല്ലെങ്കിൽ റെയിമിന്റെ മജ്‌ലിസുകൾ ഇവിടേക്കൊക്കെ സ്ത്രീകൾക്ക് പോകലുണ്ട് സാധാരണഗതിയിൽ. അവിടെ ഈ മഹാത്മാക്കളുടെ മക്ബറ സിയാറത്ത് ചെയ്യുക എന്നത് സ്ത്രീകൾക്ക് കൂടി സുന്നത്താണ്. ബഹുമാനപ്പെട്ട ഇമാം റബ്ലി തന്റെ നിഹായത്തുൽ മുഹ്താജിന്റെ രണ്ടാമത്തെ വള്ളത്തിൽ കിതാബുൽ ജനായിസിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, സുന്നത്താണ്. അപ്പൊ ആ സുന്നത്ത് ലഭ്യമാകുന്നതിന് വേണ്ടി അവർക്ക് പോവാം. അതുപോലെ തന്നെ ഇൽമു പഠിക്കുക എന്നത് തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ, എല്ലാവർക്കും നിർബന്ധമാണ്. ഇൽമു പഠിക്കാൻ വേണ്ടിയും സ്ത്രീകൾക്ക് പോവാം. അപ്പൊ നമ്മുടെ വിജ്ഞാന വേദികളിൽ ഉണ്ടാവും, പല ഭാഗങ്ങളിലും. അവിടെ ഒരു ദിക്രി ഹലക്ക ചെല്ലാൻ പാടില്ല എന്ന് നമുക്ക് അഭിപ്രായമില്ല. അപ്പൊ ഒരു വിജ്ഞാന വേദി, അതിൽ ഇൽമു പഠിക്കുക എന്ന ലക്ഷ്യത്തിന് സ്ത്രീകൾ പോകുന്നു, അതിന്റെ അവസാനത്തോടെ ദിക്റോ സലാത്തൊക്കെ ചൊല്ലി ദ്വാരിക്കുന്നു, അതിന് കുഴപ്പമില്ല. വെറും നിങ്ങൾ പറഞ്ഞതുമായി ദിക്രി ഹലക്കക്ക് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് സ്ത്രീകൾ പോവുകയാണെങ്കിൽ പാടില്ല, തെറ്റാണത്.
വീട്ടിൽ വെച്ചും ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ബഹുമാനപ്പെട്ട ഇമാം ഇബിൻ ഹജർ അൽ-ഹൈതമി തന്റെ അൽ ഫതാവൽ കുബ്രയിൽ ഇത് ഒന്നാമത്തെ വള്ളം 203-ാമത്തെ പേജിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ദിക്റിനെല്ലാം വേണ്ടി മാത്രം പോവുക എന്നത് സ്ത്രീകൾ വീട് വിട്ട് പുറത്തിറങ്ങി അന്യ പുരുഷന്മാരൊക്കെയുള്ള സ്വീതിയിലേക്ക് പോകാൻ പാടില്ല എന്ന് തന്നെയാണ് മസല. അതിന് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ സിയാറത്തിന് സ്ത്രീകൾക്ക് പോകാം. ഞാൻ പറഞ്ഞല്ലോ മഹാത്മാക്കളുടെ കബർ, സാധാരണക്കാരുടേതല്ല, മഹാത്മാക്കളുടെ കബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി സ്ത്രീകൾക്ക് പോകാവുന്നതാണ്. കുഴപ്പമില്ല, പക്ഷെ നിബന്ധനകൾ മേളിച്ചുകൊണ്ടായിരിക്കണം. പരിപൂർണ്ണ ഔറത്ത് മറച്ച് എല്ലാ നിബന്ധനകളും മേളിച്ചുകൊണ്ട് പോകുമ്പോൾ മാത്രമേ അത് പുണ്യകർമ്മമാവുകയുള്ളൂ. ഇന്ന് സ്ത്രീകൾ ഔറത്ത് തുറന്നിട്ടുകൊണ്ട് നടക്കുന്ന ചില പരിപാടികളുണ്ട്, അത് ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നു ഇല്ല. ദിക്റുകൾക്ക് പോകുന്നതിന്റെ വലിയ വിജ്ഞാനമാണല്ലോ ജുമാക്ക് പോകുമ്പോൾ കിട്ടുന്നത്. അല്ല, ജുമാക്ക് പോകുക എന്നല്ല, വിജ്ഞാനത്തിന് വേണ്ടിയല്ല, ജുമായിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ്. ജുമായിൽ അവിടെ പങ്കെടുക്കുന്നത് ഒരാഴ്ച കൂടുന്ന പള്ളിയിൽ ഒരാഴ്ച ഉള്ള കുത്തുബയിൽ ജനങ്ങൾക്ക് പുതിയ അറിവ് കൊടുക്കുക എന്നുള്ള ഇതാണല്ലോ. കുട്ടികൾക്ക് ഒന്നും ഇല്ല, ഉത്ബോധനെ കിട്ടുന്നുണ്ടോ? അല്ലാതെ ഒരു അറിവില്ല. ആ ചോദിച്ചു അത് ശരി. ഞാൻ അറബിയില് യാ യുവന്നാസ് അങ്ങനെ പറഞ്ഞോണ്ടില്ല. കാരണം മലയാളത്തിൽ കുതുബ നടക്കുന്നത് മലയാളത്തില് ജുമാന്റെ കുത്തുബല്ല, അത് പ്രസംഗമാണ്. അതുപോലെ ജുമാനോ കുത്തുബാന്നോ അതിന് പറയില്ല. അപ്പൊ അറബിയിൽ പറയുന്നത് സ്ത്രീകൾക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകുന്നില്ല. എങ്ങനെയായിട്ട് അത് ജുമാ ഖുത്ബ കേൾക്കുക, ജുമാക്ക് പോവുക എന്നതാണ്. ഖുത്ബ കേൾക്കാൻ വേണ്ടി പോകാനല്ലാതെയും അത് ഞാൻ പറയുന്നത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഖുത്ബ കേൾക്കാൻ വേണ്ടി പോകാനല്ലോ. ജുമായുടെ ഫർളാണ് ഏത് എന്നുള്ളത്, ജുമായുടെ ഷർത്താണ് ഖുത്ബ എന്നത്. അപ്പൊ ജുമാക്ക് വേണ്ടിയാണ് സ്ത്രീകൾ പോകുന്നത്, പോകുമ്പോ കേൾക്കലാണ്. അല്ലാതെ വിജ്ഞാനം പഠിക്കുക ഖുത്ബയിൽ എങ്ങനെ സ്കാർത്തിന്റെ ഷർത്തും പറഞ്ഞതുപോലെ കൂടെ പഠിപ്പിച്ചു കൊടുക്കണം. സ്കാർത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പറഞ്ഞ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന വേദി അല്ലല്ലോ ഖുത്ബ, ഉറപ്പന്നെയാണ്. അപ്പൊ അവിടെ ജുമുഅ എന്ന ലക്ഷ്യവുമായിട്ടാണ് പോകുന്നത്. അവിടെ പിന്നെ വീണത് വിദ്യയാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്, അത് നടക്കില്ല. അതേ അവസരത്തിൽ വിജ്ഞാനവേദികളിൽ പോകുന്നു, അതിന്റെ അവസാനം ദിക്റോ സലാത്ത് ഉണ്ടാകുന്നു, അതിന് കുഴപ്പവും ഇല്ല. വെറും ദിക്ര് സലാത്ത് മജ്‌ലിസിൽ വെച്ചുകൊണ്ടാണോ പോകുന്നത്? പാടും ഇല്ല, അത് അനുവദനീയവും അല്ല. ഇത് ഇനം തിരിച്ച് തന്നെ മനസ്സിലാക്കണം. ഇത് മുജാഹിദ് എല്ലാം കൂടി ഒറ്റ മറിക്ക് മരിപ്പിക്കാറുണ്ട്, കാലത്ത് ചെയ്യാറുണ്ട്. അത് വേർതിരിച്ച് മനസ്സിലാക്കിയാൽ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. സഹായം തേടാന്ന് പറഞ്ഞത്, ഈ സഹായം തേടാന് നമുക്ക് സഹായം തേടുന്ന ഒരു മനുഷ്യന് നല്ല മനുഷ്യനാണ് ചീത്ത മനുഷ്യനാണ് തീരുമാനിക്കുന്നത് പഠിച്ചറപ്പാണ്. അത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങൾ അയാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ നല്ല ആളല്ലേ? അപ്പൊ ഞാൻ നല്ല ആളാണോ ചീത്ത ആളാണോ പറയാൻ കഴിയില്ല. എന്നെ പറ്റി എനിക്ക് പറയാൻ കഴിയില്ല. ഇപ്പൊ പ്രസന്റിൽ ഇപ്പൊ നിലവിലാരെങ്കിലും ഔലിയാക്കൾ ഉണ്ടോ? എത്ര ഔലിയാക്കളെ? ഒന്ന് ഞാൻ തന്നെ വലിയാണ്, അതുപോലെ വലിയ വലിയ മഹാന്മാർ വലിയ ഉസ്താദ് വലിയാണ്, ഒരുപാട് ഔലിയാക്കളുണ്ട്. അപ്പൊ നിങ്ങളോട് എനിക്ക് സഹായം തരാമോ? തീർച്ചയായിട്ടും ചോദിക്കണമല്ലോ. നിങ്ങൾ സ്വർഗത്തിലാണോ സോറി, നിങ്ങൾ നിങ്ങളുടെ പരലോക വിധി എനിക്ക് നമുക്കാർക്കും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങളോട് എങ്ങനെ എന്താണ് സ്ഥലത്ത് ഞാൻ സഹായം തേടും? പരലോക വിധി എന്തെങ്കിലും സഹായം ചോദിക്കാൻ പറ്റുള്ളൂ. ഞമ്മളിപ്പോ ഇയാളോട് സഹായം ചോദിക്കുന്നത് പരലോക വിധിയുടെ സഹായം ചോദിക്കുന്നത് പരലോക എന്തെങ്കിലും സഹായം ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവരിയാക്കണോ സ്വർഗത്തിലോ നഗരത്തിലോ എന്ന് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ആൾ വലിയ ആളാണ്. വലിയ എന്ന് പറഞ്ഞാൽ അൽ വലിയ ലായിക്കുമില്ല. അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയവരാളാകുന്നു. അൽ മുവാദിബ് വൽ ഫാഹാതി, അള്ളാഹുവിനെ ഇബാദത്തുകൾ നിത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അൽ മുദത്തനി വൽ മഅസി, ദോഷങ്ങളെ തൊട്ട് ഒടിഞ്ഞ് വെടിഞ്ഞു നിൽക്കുന്ന ആളാണ്. അൽ മുൻജനിക്കൽ ലദ്ദാത്തി ബിശഹവാത്തി, അതുപോലെ തന്നെ ലദ്ദാത്തുകൾ ഭൗതിക സുഖാനുഭൂതികളിലൊക്കെ ഭൗതിക സുഖാനുഭൂതികളിൽ നിന്നൊക്കെ വെടിഞ്ഞു നിൽക്കുന്ന ആളാകുന്നു. ഇങ്ങനെയുള്ള അള്ളാഹുവിനെ ഇബാദത്തിലായിട്ട് മാത്രം ജീവിതം നയിക്കുന്ന ആൾക്കാണ് വലിയ എന്ന് പറയുക. അങ്ങനെ ഒരാളെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് വലിയ ആളെന്ന് തീരുമാനിക്കാം. ഞാൻ പറഞ്ഞത് കട്ടിക്കഴിഞ്ഞാൽ വലിയത് ഞാൻ പറഞ്ഞെങ്കിലല്ലേ നിഷ്കളവുള്ളൂ. കട്ടിക്കാൻ ഞാൻ പാടില്ല എന്നപ്പോ ഞാൻ പറഞ്ഞത് അൽ മുജത്തനി പോലെ മാഴ്സി, ദോഷങ്ങൾ കട്ടിപ്പുകളാവുന്ന ദോഷങ്ങൾക്കൊക്കെ പിടിച്ചു നിന്ന ആളാകും. പക്ഷെ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ഇയാൾ നല്ല മനുഷ്യനാണ്, എപ്പോഴും വിവാദത്തിൽ നിൽക്കും, സ്വലാത്തും നല്ല കാര്യങ്ങളും മാത്രം ചെയ്യുന്നുള്ളൂ, വേണ്ടത്ര ചെയ്യുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഇയാൾ നല്ല ആളാണ്.
എന്തത്രതാ സംശയം അല്ലെ, എന്തെങ്കിലും പറ്റും. പക്ഷെ അയാൾ നല്ലതാണോ ജീവിതം പടച്ചിറക്കല്ലേ, പിന്നെ പറയും പുറത്തിറക്കല്ലേ. അല്ലാതെ നമ്മളെ തീരുമാനിച്ചപ്പോ അയാളെ പറ്റി അയാളെ സ്വർഗത്തിലാണോ അറിയത്തിലാണോ അത് പുറത്താണ് തീരുമാനിക്കുക. ശരിയാ, ഇയാള് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോ നമുക്ക് മനസ്സിലായി അയാൾ നല്ലൊരു മനുഷ്യനാണ്. ഉറപ്പല്ല, പക്ഷേ അങ്ങനെ അങ്ങനെ ഒരു ഡൗട്ട്ഫുൾ ആയിട്ടൊരു കേസ്, സത്യസന്ധനായിട്ടുള്ള കേസ്, അതിനാൽ തന്നെ പഠിച്ചവരോട് രണ്ടും നിങ്ങൾ സഹായി അള്ളാഹുവാണ്, അള്ളാഹിനോട് സഹായം ചോദിക്കാം. ഇത് അല്ലേ പറഞ്ഞത്? റസൂലിനോട് സഹായം ചോദിക്കാം, അതും അല്ലേ പറഞ്ഞത്? വല്ലതീ രാമനോ ഇമാനും കമാലും പ്രാപിച്ച ഔലിയാക്കളോട് സഹായം ചോദിക്കാം, അല്ലേ പറഞ്ഞത്? ആ മൂന്നും ബെസ്റ്റാണ്, ഏവണ് ബെസ്റ്റാണ്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞാൽ മൂന്ന് ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാന് നല്ല നിലക്ക് നടന്നിരുന്നു പറഞ്ഞോ, ഒരു ഇതില്ല, നല്ലൊരു ബന്ധം നടന്നു. എന്നോട് സഹായം ചോദിക്കാം, ഞാൻ വലിയായിട്ട് അപ്പൊ ഞാൻ പറയുന്നത് പത്ത് ഇതിന്റെ അളവ് പിടിച്ചത് നിങ്ങൾ പ്രവർത്തനം എനിക്ക് മനസ്സിലാകുക. അതിനായാലും പത്ത് എട്ട് ആറ് എത്ര ആയാലും കൊല്ലത്തിന്റെ എണ്ണത്തിലല്ല പ്രശ്നം. നിങ്ങൾ കൊണ്ടുവന്ന് ഞാൻ വലിയ ആന്ന് പറഞ്ഞാൽ അല്ലാത്ത വലിയ ആയിക്കോട്ടെ, വേറെ ആളെ പോലത്തെ ആളെന്താ പറയുക, ഞാൻ വലിയ ആളുകൾ ഞാനും പറയും നിങ്ങൾ വലിയ ഞാൻ അംഗീകരിക്കണമെങ്കിൽ നിങ്ങൾ ശരിയായി. പിന്നെ നിങ്ങൾ വേറെ കാര്യം, വലിയ വലിയ എന്തെങ്കിലും സഹായം ചോദിക്കാം, പക്ഷെ സഹായം കിട്ടിക്കോളുന്നില്ല. അതാ ഞാൻ നേരത്തെ പറയുന്നത്, എന്നോട് സഹായം ചോദിക്കാൻ പറ്റുമെന്ന് വെച്ചല്ലോ പറ്റും, പക്ഷെ എനിക്ക് കറാമത്തില്ല. കറാമത്തില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് സഹായം ചെയ്ത ജനം കിട്ടിക്കോളുന്നില്ല, അത്രേ ഉള്ളൂ. അതാ സഹായം ചോദിക്കാൻ ശരിക്കും ഇല്ലാത്ത കുഫറൊന്നും ആവില്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, എന്നോട് നിങ്ങൾ ചോദിക്കാൻ പറ്റുന്നു. കിട്ടിക്കോളുന്നില്ല, അവിടെ പോയത് സഹായം കിട്ടണമെങ്കിൽ വലിയാവണം. സഹായം കിട്ടണമെങ്കിലും കലാമത്തുള്ള വലിയാവണം. ചോദിക്കുന്നതിന് ആൾക്കോട് ചോദിക്കാം, പക്ഷെ എങ്ങനെ ചോദിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ നിബന്ധനകളൊക്കെ വേണം, ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ ദൈവത്തിന്റെ പുത്രനാണെന്നോ സ്വയം കഴിവുണ്ടെന്നോ എഴുതി കൊണ്ട് ചോദിക്കാൻ പറഞ്ഞാൽ ചുരുക്കാവും. ഇതിനകത്തോ നേരത്തെ ഞാൻ പറഞ്ഞതാണ്, അത് വിശദീകരിക്കേണ്ടതില്ലല്ലോ. അതല്ലാതെ ഞാൻ ഈ ഇരിക്കുന്ന അയ്യൂബിനോട് ചോദിച്ചു, ഇതിന് പഴയ കൂട്ടുകാരനാണ്, അയ്യൂബ് എന്നൊന്ന് സഹായിക്കണം. ഒരു കുഴപ്പമില്ല, അത് ശില്പോ ബുഹറോ ഒന്നും ആവില്ല. സഹായം കിട്ടൂല, കാരണം എന്താ, അയ്യൂബ് ചിലപ്പോ അയ്യൂബിന് കണക്കിട്ടുണ്ടാവില്ല, അപ്പൊ സഹായം കിട്ടൂല, അത് ശരിയാ. അതുകൊണ്ട് ചോദിക്കാൻ ശരിക്കാവൂല, അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. നമ്മൾ ഒരു അത്ഭുതം പറയേണ്ടതില്ല, നമ്മളിത് എല്ലായിടത്തും പറഞ്ഞതാണ്. ഒന്നുകൂടി മൈക്ക് കൊടുക്കാൻ അവർക്ക് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കട്ടെ. അപ്പൊ സഹായം ചെയ്യുമ്പോഴിരിക്കുമ്പോ അയാളിപ്പോ വലിയ അല്ലാതിരിക്കാം, ആവാണ്ടിരിക്കാൻ ചാൻസ് ഉണ്ട്. തീർച്ചയായിട്ടും ഇപ്പൊ എല്ലാവരും സഹായം ചെയ്യുമ്പോ അയാളൊരു വലിയ വ്യക്തിയായി മാറണം, മനസ്സിലാക്കുമ്പോ ഉസ്താദിന്റെ സംഘടനയിൽപ്പെട്ട ആളുകൾ തന്നെ അവരെ വലിയ ഇതായിട്ട് കാണും, പക്ഷെ അയാൾ വലിയ അല്ലെങ്കിലോ അല്ലെങ്കിൽ അതൊന്നുമല്ല. നമുക്ക് എന്താ വലിയ ആയിക്കോട്ടെ, വലിയ ആവണ്ട, അതുകൊണ്ട് നമ്മള് മാത്രമാവില്ല, നമ്മള് മുസ്ലിമാവില്ല, നമുക്ക് സഹായം കിട്ടൂലെന്ന് വരും പറയുള്ളൂ. വലിയ അല്ലെങ്കിൽ സഹായം കിട്ടൂലെന്ന് വരും. അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മളെ കണ്ടാളിക്കാനുള്ള വിളിക്കുന്നു, ബദരികളെ വിളിക്കുന്നു. എന്തേ കാര്യം, അവരെയൊക്കെ കറാമത്തൊക്കും മുഴുകത്തൊക്കെ ഉള്ളതായിട്ട് നമ്മൾ അറിയപ്പെട്ടിട്ടുണ്ട്. ഒരു ഔലിയാക്കളാണ്, അള്ളാഹിന്റെ ഇഷ്ടദാസന്മാരാണ്, ഒരു കറാമത്തും മുഴുവത്തും ഉള്ളതായിട്ട് നമ്മൾ അറിയപ്പെട്ടിട്ടുണ്ട്. അവരിൽ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അവരോട് ചോദിക്കലുള്ളൂ. ഞാൻ എന്നോട് ചോദിക്കലില്ല, നിങ്ങൾ എന്നോട് ചോദിക്കലില്ല, ഞാൻ ഇയാളോട് ചോദിക്കലില്ല, അയാൾ എന്നോട് ചോദിക്കലില്ല. എന്താ ചോദിക്കാത്തത്? നമ്മളെയൊക്കെ കറാമത്തുള്ളതായിട്ട് അറിയപ്പെട്ടിട്ടില്ല. ചോദിച്ചത് കൊണ്ട് ഇസ്ലാമിന് പുറത്തു പോകുന്നതുകൊണ്ടല്ല, സഹായം കിട്ടൂല, അതുകൊണ്ടാണ്. അതൊന്നല്ല എല്ലാ ജനങ്ങളും ആ വലിയന്റെ അടുത്ത് പോയിട്ട് സഹായം തേടി, അവരുടെ സമയനഷ്ടം ഉണ്ടായി എന്നുവെച്ചാൽ അയാൾ വലിയ സംശയാസ്പദമായ കേസാണ്. സംശയാസ്പദമായ കേസിനെ പറ്റിയാണ് സംശയാസ്പദമായ ചോദിച്ചു എന്നതുകൊണ്ട് ഇസ്ലാമിന് പുറത്തു പോകില്ല. സംശയം എന്താണെന്ന് മുഹീദ് ഷെയ്ഖ് ഉണ്ടല്ലോ,
ഇബ്രാഹിമിന്റെ റസൂലുള്ളാഹിന്റെ മദനികളിന്റെ അത് ആർക്കും സംശയമില്ലല്ലോ. അവിടെ ഇസ്ലാമിക ചരിത്രം രേഖപ്പെടുത്തി വെച്ച പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതാണ് ഏറ്റവും വലിയ വലിയതാണ് അവരൊക്കെ. എന്തിനാ നമ്മൾ സംശയം ഇവ കൂടുതൽ സംശയം ചെയ്യാത്തല്ലോ. സംശയം ഇല്ല ഇവ കൂടി നേരെ കിടക്കണം ചെല്ലത് നമുക്ക് നേരെ കളയണമെന്നുണ്ടെങ്കിൽ ഇവരെ സംശയം ഇവ കൂടി കിടക്കുന്ന സംശയം ഇല്ലായിരിക്കും സംശയിക്കും നമ്മളോട്. സമയം കളയേണ്ടത് കരുതുന്നവരാണെങ്കിൽ യഥാർത്ഥ ഔലിയാക്കളുടെ അവരോട് ചോദിച്ചോളി ഇത്രയേ ഉള്ളൂ. സംശയം ഇല്ലാത്ത ആളുകളുടെ അടുത്തേക്ക് പോകും. അല്ല അതൊക്കെ ഞാൻ ആദ്യമൊക്കെ വ്യക്തിയാണ്. പക്ഷെ നമ്മൾ അവിടെ അവരടുത്ത് പോകുമ്പോ നമുക്ക് സഹായം കിട്ടുന്നുണ്ടെങ്കിൽ എന്റെ ഇഷ്ടദാസനായ വലിയ എന്നോട് ചോദിച്ചാൽ ഞാൻ കൊടുക്കാൻ ചെയ്യുന്ന അവ പറഞ്ഞല്ലേ. അള്ളാഹു പറയാ ഉദസിയായ ഹദീസിനോട് വൈൻ സാരനി എന്റെ ഇഷ്ടദാസൻ എന്നോട് ചോദിച്ചാ ഉഴുത്തിയെന്തോ ഞാൻ അവന് കൊടുക്കുക തന്നെ ചെയ്യും. വലയിൽ ഇസ്താണനി എന്നോട് അവൻ കാവൽ ചോദിച്ചാലോ ഇല്ല ഉഴി കണ്ടു അവന് ഞാൻ കാവൽ നൽകുക തന്നെ ചെയ്യുമെന്നാണ് നാം ബുഹാരി ഉദ്ധരിക്കുന്ന ഉദസിയായ ഹദീസിനുള്ളത്. പടച്ചവൻ കൊടുത്ത സഹായത്തിൽ നിന്നാണ് നമുക്ക് കിട്ടുക. അവർക്ക് അള്ളാഹു കൊടുത്ത സഹായത്തിൽ നിന്നാണ് ഇപ്പൊ ഞാൻ ചോദിച്ചെനിക്ക് കിട്ടുക. തീർച്ചയായിട്ടും ഇപ്പൊ അള്ളാഹു അങ്ങനെ ഇവിടെ ചെയ്യാതിരിക്കും. ഞാനിപ്പോ മൊയ്തീൻ ഷെയ്ഖിനോട് സഹായം തേടാണ്. പക്ഷെ പഠിച്ചവനറിയാം ഞാൻ നല്ലവനല്ല. ഇപ്പൊ മൊയ്തീൻ ഷെയ്ഖ് എന്നെ സഹായിച്ചാലോ? പക്ഷെ അള്ളാഹു സഹായിക്കണ്ടാന്ന് കരുതിയാൽ മൊയ്തീൻ ഷെയ്ഖ് സഹായിക്കൂല. അതൊക്കെ മനസ്സിലാക്കുമ്പോ മൊയ്തീൻ ഷെയ്ഖ് അള്ളാഹ് മൊയ്തീൻ സഹായിക്കണം അള്ളാഹ് തീരുമാനിച്ചോ. എന്നാ പിന്നെ മൊയ്തീൻ അള്ളാഹു പ്രവർത്തിക്കുന്ന യാത്രയിൽ ചെയ്ത് ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ ചൊല്ലേ നീ എന്റെ അമാനില്ലതെന്നോ. മൊയ്തീൻ ഷെയ്ഖ് ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ചെയ്തില്ല ഞാനൊന്നും അതോ മൊഴി ഷെയ്ഖ് അതും പറയുന്നു ഞാൻ എന്തൊരു കാര്യം ചെയ്യുന്നുണ്ടോ അള്ളാഹുവിന്റെ പ്രത്യേക അനുമതിയുള്ളത് കൂടിയേ ചെയ്യുന്നുള്ളൂ. അപ്പൊ അള്ളാഹ് കൊടുക്കണ്ടെന്ന് നിങ്ങൾ സഹായിക്കണ്ട തീരുമാനിച്ചാൽ പിന്നെ മൊഴി ഷെയ്ഖ് നിങ്ങളെ സഹായിക്കൂല. അനുവാദം കൊടുത്തെങ്കിൽ മാത്രമേ നമ്മൾ സഹായിക്കുള്ളൂ. അപ്പൊ നമ്മളിപ്പോ മൊയ്തീൻ ഷെയ്ഖിന്റെ അടുത്ത് തേടുന്ന ആവശ്യമുണ്ട്. അള്ളാഹിന്റെ അടുത്ത് അല്ല അള്ളാഹിന്റെ അടുത്ത് അനുമതി അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അള്ളാഹിന്റെ അടുത്ത് അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ മൊയ്തീൻ ഷെയ്ഖിന്റെ അടുത്ത് നമ്മുടെ സഹായം കിട്ടുള്ളൂ. അപ്പോ അള്ളാഹിന്റെ അടുത്ത് സഹായം നേടിയ പോലെ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചില്ല. ഞങ്ങൾക്ക് വല്ല വാശി സുന്നികൾക്ക് അള്ളാഹിനോട് ചോദിക്കാൻ പാടില്ല എന്ന് വല്ല വാശി ഉണ്ടെങ്കിൽ എന്റെ സഹോദര ചോദ്യം ഞങ്ങൾക്ക് പോകുള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെ വാശിയില്ല. അള്ളാഹിനോട് ചോദിക്കുന്നവരാണ് ഞങ്ങള്. പക്ഷെ അള്ളാഹുവിനോട് ചോദിക്കുന്നത് കൊണ്ട് മൊയ്തീൻ ഷെയ്ഖിനോട് വേറെ വല്ലതും ചോദിക്കുമ്പോഴേക്കും ചെറുക്കാവുന്ന ഏതായത്തിന്റെ അർത്ഥം ഇതാ ഞങ്ങളുടെ പ്രശ്നം. അള്ളാഹിനോട് ചോദിക്കാം, മൊയ്തീൻ ഷെയ്ഖിനോട് ചോദിക്കാം, രണ്ടും രണ്ടർത്ഥത്തിലാണ് ചോദിക്കുന്നത്. ഞാൻ നേരത്തെ വിശദീകരിച്ചതാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത് സ്വയം കഴിവിന്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യമാണ്. മൊയ്തീൻ ഷെയ്ഖിനോട് ചോദിക്കുന്നതോ അള്ളാഹു നൽകിയ കരാമത്ത് മൊയ്തീന്റെ അടിസ്ഥാനത്തിലുമാണ്. രണ്ടും രണ്ട് വ്യത്യാസമുണ്ട്. അന്ന് അള്ളാഹു ഇലാഹാണ്, റബ്ബാണ്, സ്വമതിയത്തുള്ളവനാണ് എന്ന് കരുതിക്കൊണ്ടാണ്. രണ്ടാമത് മൊയ്തീൻ ഷെയ്ഖിനോട് ചോദിക്കുന്നതോ മദീനികളോട് ചോദിക്കുന്നതോ ആ വിശ്വാസത്തോടെയല്ല. അതുകൊണ്ട് തന്നെ രണ്ടും വ്യത്യാസമുണ്ട്. അപ്പൊ അള്ളാഹു മൊയ്തീൻ ഷെയ്ഖിന് തരുന്ന ഏത് സഹായവും അള്ളാഹു നൽകുന്ന സഹായമാണ്. ആ സഹായം നൽകാൻ അള്ളാഹു നൽകി അധികാരപ്പെടുത്തിയ കേന്ദ്രമാണ് മൊയ്തീൻ ഷെയ്ഖ് എന്നാണ് പറഞ്ഞത്. നമുക്ക് സംഘടനാ ആളുകൾ എന്നെ ചോദിച്ചോളം എന്ന ഭാഷയില്ല, ആർക്കും ചോദിക്കാം. ഉസ്താദ് ആശയമനുസരിച്ച് ഇപ്പൊ നമ്മള് മൊയ്തീൻ ഷെയ്ഖിനോട് ചോദിക്കുന്നത് ഞാനതംഗീകരിക്കുന്നു. പക്ഷെ ഇതിലുള്ള എനിക്ക് ഈ ഡൗട്ട് അതല്ല, ഡൗട്ട് സംശയമല്ല. മൊയ്തീൻ ഷെയ്ഖിന് ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ സഹായം മൊയ്തീൻ ഷെയ്ഖിനോട് സഹായം ചോദിക്കണം. അപ്പൊ മൊയ്തീൻ ഷെയ്ഖ് എനിക്ക് തരുന്ന സഹായം പഠിച്ചവന്റെ ഇൻസ്ട്രക്ഷൻ, പഠിച്ചവന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ ഒരു ഡൗട്ട് വരുന്നുണ്ട്. എന്ത് ഡൗട്ട്? ഡൗട്ട് പറയാം. ഇപ്പൊ ഉദാഹരണം പറയാം, ഒരു ഡോക്ടറെ നിങ്ങൾക്ക് നമ്മൾ രോഗമുണ്ടാകാൻ പോകുന്നു അല്ലെ. ഈ ഡോക്ടർ ചികിത്സിക്കുന്നത് അള്ളാഹു നൽകിയ കഴിവുകൊണ്ടല്ലേ? അതൊരു സംശയമില്ലല്ലോ അല്ലെ. തീർച്ചയായിട്ടും
അപ്പൊ നമുക്ക് സംശയം തോന്നാം, എനിക്ക് ഇങ്ങനെ പറഞ്ഞ ഡൗട്ട് ഇരിക്കാൻ തോന്നുന്നത്, എന്ത് എന്തിനാ പാളയത്ത് കൊണ്ട് പള്ളാട്ട് അത് പള്ളാൻ എന്തിനാ പെയ്യാറോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇത് പള്ളാവ് നൽകിയ കഴിവല്ല, ദാ കഴിവ് അള്ളാവ് എനിക്കൊരു നൽകിക്കൂടെ. എനിക്കൊരു ഡൗട്ട് ഇങ്ങനെ തോന്നുകയാണ്, ചോദ്യം നമ്മുടെ ഡൗട്ടിന്റെ ഓരോ അപ്രസക്തിയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്നതുപോലുള്ള ഡൗട്ടാണ് മറ്റേ ഡൗട്ടും. ആശ്രിക്കാഹേ, രണ്ടും അള്ളാഹു അനുവദിച്ച കേന്ദ്രങ്ങളാണ്. അനുവദിച്ച കേന്ദ്രങ്ങളായതുകൊണ്ട് തന്നെ ഇതിനോടൊക്കെ സഹായം ചോദിക്കാൻ അള്ളാഹു അനുവദിച്ചു. അതുപോലെ മുഹീദിൻ ഷെയ്ഖ് പോലെ മദനികൾ പോലെ ചോദിക്കാനും അള്ളാഹു അനുവദിച്ചു. ഇത് റസൂലുള്ള പഠിപ്പിച്ചതാണ്, ഖുർആൻ പഠിപ്പിച്ചതാണ്, അതുകൊണ്ട് നമ്മൾ ചോദിക്കുന്നു. അപ്പൊ രണ്ടും ആത്യന്തികമായി അള്ളാഹുവിന്റെ സഹായമാണ്. ആ സഹായം അള്ളാഹു അനുവദിച്ച കേന്ദ്രങ്ങളിലൂടെ നമുക്ക് ലഭിക്കുകയാണ് എന്ന് ചുരുക്കം. ഡോക്ടറെ കേസ് എടുക്കാം, അപ്പൊ ഡോക്ടറെ എടുത്ത് ഞാൻ പോയി എനിക്ക് സാധനത്തിന് വേണ്ടിട്ട്. ഡോക്ടറെ ചിലപ്പോ ചികിത്സ ഫാൾട്ടാവും, ചിലപ്പോ വിജയിക്കും ചെയ്യും, പരാജയപ്പെടും ചെയ്യും. അപ്പൊ അതിനോട് അതിനോട് താരതമ്യപ്പെടുത്താൻ വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യും. നിങ്ങള് നമ്മള് ഇയാള് അയ്യൂബ് ഒരു പുലിയെ പോലെയാണെന്ന് പറഞ്ഞാൽ അയ്യൂബിന് വാലുണ്ടോന്നല്ലോ നോക്കണത്, അത് ധീരമാനമാണ് എന്നതുപോലെ എന്റെ താരതമ്യം നിങ്ങളെ പറഞ്ഞുകൊടുത്തല്ല മറ്റൊടുത്താണ്. നിങ്ങൾ മനസ്സിലാക്കണം, എവിടെ അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ടാണ് ഡോക്ടറെ സഹായിക്കുന്നത് അല്ലേ. അപ്പൊ എനിക്ക് തോന്നുകയാണ് അള്ളാഹു നൽകുന്ന സഹായം എന്താ അപ്പൊ അള്ളാഹിനോട് നേരിട്ട് ചോദിച്ചാൽ പോലെ. എന്നതുപോലെ മുഹീദിൻ ഷെയ്ഖ് നൽകുന്ന സഹായമാണ് ഇപ്പോൾ ചോദിക്കുന്നത്. എന്താ പറഞ്ഞത്, അള്ളാഹിനോട് നേരിട്ട് ചോദിച്ചാൽ പോലെ, നിങ്ങൾക്ക് ഉണ്ടായ സംശയം പോലെ ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ എന്തെങ്കിലും ഡോക്ടറെ നൽകുന്ന സഹായം അള്ളാഹു നൽകുന്ന കഴിവല്ലേ, ആ കഴിവ് അള്ളാഹിനോട് നേരിട്ട് ചോദിച്ചാൽ പോലെ, അവിടെയാണ് എന്റെ താരതമ്യം. അല്ലാതെ അഴിവ് വിളിയാവുന്നവരും അവർക്ക് വാലുണ്ടോന്ന് വേണം മൂന്ന് നോക്ക് കപ്പി നോക്കല്ല ചെയ്യേണ്ടത്. രണ്ടും രണ്ടാണ്. ദശ്മി വജൂഷഭ എന്ന് പറയും, താരതമ്യം ചെയ്യപ്പെടുന്ന പോയിന്റ് നിങ്ങൾ ഉദ്ദേശിച്ചതല്ല, ഞാൻ ഉദ്ദേശിച്ചതിനെ പറ്റിയല്ല നിങ്ങൾ പറയും ചെയ്യുന്നത് എന്ന് ചുരുക്കം. സമയം കഴിഞ്ഞു, ഇനി അത് സംബന്ധമായിട്ട് അങ്ങനെ പ്രശ്നമില്ല, ബെസ്റ്റിന്റെ പ്രശ്നമില്ല. കാരണം രണ്ടും അള്ളാഹു പഠിപ്പിച്ചതാണ്, രണ്ടും റസൂല് പഠിപ്പിച്ചതാണ്, അതല്ല രസം. അപ്പൊ അവരോട് തുല്യപരമായിട്ട് നമുക്ക് പക്ഷെ തുല്യം ചോദിക്കുമ്പോൾ അവർ മനസ്സിലാക്കണം, അള്ളാഹിനോട് ചോദിക്കുന്നത് അള്ളാഹു സഹായിക്കുന്ന അതേ രൂപത്തിലും ഭാവത്തിലും അല്ല മുഹീദിൻ ഷെയ്ഖ് സഹായിക്കാൻ ഞാൻ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. അത് ആരും ദുർവ്യാഖ്യാനിക്കേണ്ടതില്ല. അള്ളാഹു ചെയ്യുന്ന കഴിവും അള്ളാഹു നൽകുന്ന സഹായം എങ്ങനെയാണ്, അള്ളാഹു സ്വന്തമായ ഉപകാരോപദ്രവം ചെയ്യാൻ കഴിയും, ഇലാഹാണ് റബ്ബാണ്, സ്വന്തമായ ഉപകാരോപദ്രവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മുഹീദിൻ ഷെയ്ഖ് ചെയ്യുന്നതോ അത് അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ടുമാണ്, അള്ളാഹു നൽകുന്ന കുദറത്ത് കൊണ്ടാണ്, അള്ളാഹുവിന്റെ അനുമതി കൂടെയാണ്. ഇത് രണ്ടും രണ്ടാണ്. അത് ചെയ്യാൻ അള്ളാഹു നിർദ്ദേശിച്ചിട്ടുണ്ടോ? ഉണ്ട്. മുഹീദിൻ ഷെയ്ഖിനെ അള്ളാഹു അതിന് അധികാരപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ മുഹീദിൻ ഷെയ്ഖ് എന്ന് ഉദാഹരണം പറയാം, നമ്മൾ ഇഫ്തിദാസം ബാലി എന്ന് പറയുന്നുണ്ട്, അവരെ അള്ളാഹു അധികാരപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവരോട് ചോദിക്കുന്നു. ഇപ്പോ സ്ത്രീകൾക്ക് പള്ളി സ്ത്രീ ജുമാ ജമാഅത്തിന് പോകാൻ പാടില്ലാന്ന ഞാൻ അംഗീകരിക്കുന്നു. ഇപ്പോ നമ്മൾ അസർ സ്കേറ്റാനോ അല്ലാന്നുണ്ടെങ്കിൽ മാലിക് സ്കേറ്റിനൊക്കെ പള്ളിയിൽ പോയിക്കൂടെ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഫിത്ന ഇല്ലെങ്കിൽ അസർ സ്കേറ്റിക്കാനോ മാലിക് സ്കേറ്റിക്കാനോ സ്ത്രീക്ക് പള്ളിയിൽ പോയിക്കൂടെ പരിപൂർണമായിട്ട് മൂടിയിട്ട് പറഞ്ഞ കേട്ടിട്ട് പള്ളി പോയിക്കൂടെ അതിന് തൊട്ട് ഇന്ന് വരെ ഫിത്ന നടന്നുകൊണ്ടിരിക്കുകയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഫിത്ന വെച്ചെങ്കിൽ പല പുരുഷന്മാർ തമ്മിലുള്ള എന്തെങ്കിലും ഇപ്പോ ഫിത്ന കണ്ടുമുട്ടാനുള്ള സാഹചര്യം കണ്ടുമുട്ടാനോ അതുപോലെ തന്നെയുള്ള സാഹചര്യം സാധാരണഗതിയിൽ ഫിത്ന എന്ന് പറഞ്ഞാൽ വ്യഭിചാരം അല്ലെങ്കിൽ തൊടുക വിളിക്കുക അങ്ങനെ തന്നെ തോന്നുന്നില്ല. അത് മാത്രമായിക്കൊള്ളുന്നില്ല, നോക്ക് അവളെ കുറിച്ചുള്ള ചിന്ത വരെ ഫിത്നയാണെന്ന് ഇമാം ഇബ്നു ഹജർ ലൈതബി ഖുർആനുള്ള ഫതാവുൽ ഖുറൈയുടെ ഒന്നാമത്തെ വളരെ 202 പേജിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അങ്ങനത്തെ ഒന്നും ഒരു സാഹചര്യം ഇല്ല. അപ്പൊ മനുഷ്യനല്ലേ, നമ്മള് ഒന്ന് സ്ത്രീകൾക്ക് ഇങ്ങോട്ടില്ലെങ്കിലും പുരുഷൻ അങ്ങോട്ടുണ്ടാകും. അത് ഫിത്ന ഫിത്നയുടെ കിതാബിൽ പറഞ്ഞത് അങ്ങനെയാണ്. അവൾക്കോ അല്ലെങ്കിൽ അവളുടെ മേൽ അങ്ങോട്ടോന്നാ. അപ്പൊ ഇത് രണ്ടുപേര് നിങ്ങൾ വെറുതെ ഒരു സാങ്കല്പിക മസാല ഇങ്ങനെ പറയാത്തത്, വെറുതെ ഒരു മസാല പറയാം. നടക്കുന്ന കാര്യമല്ലപ്പോ പറഞ്ഞത്. ഒറ്റ പുരുഷനും ഒറ്റ പെണ്ണും സ്ത്രീകൾക്ക് പള്ളിയിൽ ഇങ്ങനത്തെ സാഹചര്യം ഞാൻ പറഞ്ഞ കണ്ടീഷനിൽ പോകാൻ പറ്റില്ല എന്നാണ്.
ഇല്ലെങ്കിലും സ്ത്രീകൾക്ക് പള്ളി പോവാന്ന് പ്രവാചകൻ പറയേണ്ട ഒരു ആവശ്യമുണ്ടോ? അങ്ങനെ പ്രവാചകൻ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ പ്രവാചകം പറഞ്ഞില്ല, വെറുതെ പറയാ പിത്തനില്ലെങ്കിൽ പള്ളി പോവാന്ന് പ്രവാചകൻ പറഞ്ഞിട്ടു. ഇല്ലേ, പ്രവാചകൻ പള്ളിയിലേക്ക് വന്ന സ്ത്രീകൾ തിരിച്ചയക്കില്ലേ? നേരത്തെ ആദ്യത്തോടെ കേട്ടില്ലേ നിങ്ങള്? അല്ലോ സാർ, എന്താ പള്ളിയിൽ പോകാൻ അംഗീകരിച്ചില്ലേ? യാതൊരു ഫിത്തിന ഇല്ലാന്നുണ്ടെങ്കിൽ ജുമാജമാല്ല ജുമാജമാ യാത്രക്കാരായ സ്ത്രീകളുണ്ടാവും. ഞാൻ ചോദിക്കുന്നു, ഞാൻ ചോദിക്കുന്നത് അതന്നെ. നിങ്ങളെ യാത്രക്കാരാണെങ്കിൽ പക്ഷെ എനിക്കറിയാം, യാത്രക്കാരൻ മാത്രമല്ല ഈ അസൽ നിസ്കാർ എന്ന് പറഞ്ഞ അസലിന്റെ ജമാഅത്ത് ഉണ്ടാവൂലേ? ഞാൻ പറയുന്നതാണ്, ജമാഅത്തിൽ പോകുമ്പോഴുള്ള കാഴ്ച മാത്രമല്ല ഫിത്ന എന്ന് പറയുന്നത്. പെണ്ണ് അങ്ങനെ ഇറങ്ങി പോകുമ്പോ ആ ആണ് നോക്കുകയോ സ്ത്രീ അങ്ങോട്ട് നോക്കുകയോ പുരുഷൻ ഇങ്ങോട്ട് നോക്കുകയോ ചെയ്യുന്ന ഏത് അവസ്ഥയും ഫിത്നയാണ്. പള്ളിക്ക് നിൽക്കേൽക്കുമ്പോ നോക്കുക എന്നുള്ളത് മാത്രമല്ല, ഇതാ ഞാൻ പറയുന്നത്. പിന്നെ അത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഒന്നും അത് മനസ്സിലല്ലാതിരിക്കണം. ഒരു പെണ്ണുണ്ടാവുന്നിരിക്കുന്നത് കാണാമല്ലോ, ഒരു സ്ത്രീ ഒന്നും പോകുന്നത് ഒരു പുരുഷൻ കാണുകയോ നോക്കുകയോ ചെയ്യാത്ത, അല്ലെങ്കിൽ പുരുഷനെ സ്ത്രീ ഇങ്ങോട്ട് നോക്കാത്ത ഒരവസ്ഥ ഉണ്ടോ? വെറുതെ നമ്മൾ വെറുതെ സാങ്കല്പിക മസലം പറയുക, എങ്ങോട്ടും അങ്ങോട്ടൊന്നും വെറുതെ പറഞ്ഞുണ്ടാക്കുകയാണ്. അതാ ഞാൻ പറയുന്നത്, അതൊരു സാങ്കല്പികമാണ്. പിന്നെ സ്ത്രീകൾ അങ്ങനെ അങ്ങനെ പിന്നെ അങ്ങാടിക്ക് പോവാ, റോട്ടിക്ക് പോവാ, ഇങ്ങനെ പോകുമ്പോൾ നിസ്കരിക്കാനുള്ളതല്ല പെണ്ണുങ്ങൾ പള്ളി എന്ന് പറയുന്നത്. അതാണ് നമ്മൾ പറയുന്നത്, വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ലാ തഖും ഫീഹി അബദ മസ്ജിദുൻ ഉസ്സിസാ പള്ളി ഉണ്ടാക്കണം എന്ന് പറഞ്ഞത് പരിശുദ്ധ ഖുർആനാണ്. ആ പള്ളിയിൽ നിസ്കരിക്കേണ്ടതാരാണ് എന്നും ഖുർആനാണ് പറയുന്നത്. അതിൽ പുരുഷന്മാരാണ് പള്ളിയിലുള്ളത് എന്ന് ആ ഖുർആൻ പറയുന്നത്. അപ്പൊ പുരുഷന്മാരാണ് പള്ളിയുടെ സ്വഭാവം. അതുകൊണ്ട് ഫിത്ന അർദ്ധിച്ച ഈ വർദ്ധിച്ച കാലത്ത് അത് ആന മുഹത്തതക്കുൻ എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഫിത്ന ഇന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾക്ക് പള്ളിയിലേക്ക് ഫിത്ന ഉള്ള ഈ കാലഘട്ടത്തിൽ പെണ്ണിന് പള്ളിയിൽ പോലെ ഹറാമ് തന്നെയാണ്, യാതൊരു സംശയവും ഇല്ല. കഴിഞ്ഞു, അവസാനം കഴിഞ്ഞു. ഞാൻ അവസാനമായിട്ട് അതിനുള്ള മറുപടി പറയാം. ഇപ്പൊ പ്രവാചകന്റെ കാലം തൊട്ടിട്ട് ക്യാമത്താള് വരെ ഉസ്താദിന്റെ വീക്ഷണത്തിൽ ഫിത്ന ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ പണി പോകാമോ? നാളെ ഫിത്ന ഇല്ലാന്ന് ഈ ഫിത്ന കൂടി കൂടി വരിക ചെയ്യാ എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുള്ളത്. പ്രവാചകന്റെ കാലത്ത് ഫിത്ന ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അത് നിങ്ങളെ വകയാണ്. ഇന്ന് ഫിത്ന ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഇനി ക്യാമ നാൾ വരെ ഫിത്ന കൂടി കൂടിയിട്ട് കുറഞ്ഞു വരുന്ന യാതൊരു അവസരവും ഇല്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നു. അപ്പോൾ കബർദിയാർക്കുള്ള രീതിയിൽ പള്ളിപ്പള്ളിയായ കാലമുറ്റം ഭീമാപ്പള്ളി നാഹൂർ ഇങ്ങനെ സ്ത്രീകളെ ബസ്സുകളിലും മറ്റും കയറ്റി ദൂരദർശനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ഇസ്ലാമികമാണോ? അറിവ് കിട്ടുന്ന ജുമാഅത്തുകളിൽ നിന്നും പുറത്തടങ്ങി ഇങ്ങനെയുള്ള കാര്യത്തിൽ അനുഭവിച്ചോട്ട് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് നേരത്തെ അത് ഇസ്ലാം നിഷ്കർഷിക്കുന്ന ഇസ്ലാം നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രം അവർക്ക് പോവാം. അല്ലാത്ത പോക്ക് നിങ്ങളത് ചോദിച്ചതുപോലെ പുരുഷന്മാരും അന്യ പുരുഷന്മാരും കൂടി കലർന്നുകൊണ്ട് അവർക്ക് മറക്കാത്ത രൂപത്തിലൊക്കെയാണ് പോകുന്നതെങ്കിൽ ഹറാമാണ്, പാടില്ലാത്തതാണ്. നേരത്തെ പറഞ്ഞതാണ് ശരിയായിട്ടനുബന്ധിച്ച് അപരാധ പ്രചാരം നടക്കുമ്പോൾ ഒരു മാസത്തോളം മദീന മുനവറയിൽ നടക്കുന്ന സംഭാഷണത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാതൊരു വൈബ് അറിയുന്നില്ല എന്നുള്ളതിന് തെളിവ് ജനങ്ങളിൽ നിന്നും മറ്റു സഹാബാക്കളിൽ നിന്നും കിട്ടുന്ന വിവരം അനുസരിച്ച് ഐഷ റളിയല്ലാഹു അൻഹ തോന്നി പറയുകയാണ്, യാ ഐഷ, ജനങ്ങൾ പറയുന്ന പോലെ ഈ തെറ്റുകാരിയാണെങ്കിൽ അള്ളാഹുവിന്റെ ഇസ്തിഗ്ഫാർ ചെയ്യാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്നുണ്ടായിരുന്നു. വൈബ് അറിയുന്നതാണെങ്കിൽ ഈ ഒരു മാസം വരെ പ്രവാചകൻ സംഭവം അറിയാത്ത സാഹചര്യം ഉണ്ടായി? നല്ല ചോദ്യമാണ്, ചോദ്യം നല്ല പ്രസക്തമായ ചോദ്യമാണ്.
അതൊക്കെ നേരത്തെ വേണ്ട ചോദ്യമാണ് നിർത്താൻ നേരത്തല്ല സമയം വളരെ വൈകി ചുരുക്കി പറയാം. അതിന്റെ മറുപടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിൽ വൈബ് അറിഞ്ഞിട്ടില്ല എന്ന് വരികയില്ല. എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വൈബ് അനുസരിച്ച് ഇവിടെ പറഞ്ഞിരുന്നുവെങ്കിൽ അവിടെ സംഭവിക്കുക എന്താണ്? മുനാഫിഖുകൾ അല്ലെങ്കിൽ തന്നെ കൊട്ടിഘോഷിക്കുകയാണ് നബി തങ്ങളുടെ ഭാര്യ ആയിഷ അത് ആ സുഹുമാനുമായി വ്യഭിചാരം നടത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആരോപണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ആ നബി തങ്ങൾ അവരെ സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ട് ഓ അത് നല്ല കുട്ടിയാണ് അവർക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് കൂടി പറഞ്ഞാൽ പിന്നെ അവിടുത്തെ മുനാഫിഖുകൾ അടങ്ങിയിരിക്കില്ല. അവർ പറയും ഓ മുഹമ്മദ് നമ്മുടെ നാട്ടിൽ സാധാരണ പറയുന്നുണ്ടല്ലോ താലീനാണ് ഈ കൊണ്ടും ചരിച്ചിടുക എന്നതുപോലെ മുഹമ്മദിന്റെ ഭാര്യയായപ്പോ പിന്നെ ഈ വ്യഭിചാരത്തിന് ഒരു പ്രശ്നമില്ല. മുപ്പർ ഭാര്യയായപ്പോ മുപ്പർക്ക് അത് കുറ്റക്കാരി അല്ലാതെ മുപ്പർ പറഞ്ഞു എന്ന് ജനങ്ങൾ റസൂലുള്ളാഹിനെ കുറിച്ച് മോശമായി ചിത്രീകരിക്കും. അത് പാടില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു ഈ വിഷയത്തിൽ ആഴത്ത് ഇറക്കട്ടെ എന്ന് കരുതി കാത്തിരുന്നു. അങ്ങനെ അള്ളാഹു ആഴത്തിറക്കി അതുകൊണ്ട് ജനതായത്വം തെളിയിക്കപ്പെടുകയും ചെയ്തു. ഇതാണ് ഇതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയാതിരുന്നത്. അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൈബ് അറിയാത്തത് കൊണ്ടാണെങ്കിൽ നമുക്കറിയാലോ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ആയിഷ ബീവി എന്ന ഈ പാപം പെൺകുട്ടിയെ എങ്ങനെ പീഡിപ്പിക്കണം അള്ളാഹ്ക്ക് ഏതായാലും ഇപ്പൊ ഈ വൈബ് അറിയല്ലോ ഉറപ്പാണല്ലോ യാതൊരു സംശയമില്ല. ആയിഷ ബീവി നിരപരാധിയാണെന്ന് പടച്ചോന്ന് അറിയാം. അള്ളാഹു തആലക്ക് ഒന്നിൽ അറിയിച്ചു കൊടുത്താൽ പോലെ റസൂലി നബി നിങ്ങളെ ഭാര്യ നിരപരാധിയാണ് രശ്മിക്കട്ടെ ഇല്ലാതെ അറിയിച്ചു കൊടുത്താൽ പോലെയല്ലോ ഒരു മാസം ഇങ്ങനെ താമസിപ്പിച്ചത്. അപ്പൊ അള്ളാഹ് വൈബ് അറിയാത്തത് കൊണ്ടല്ലോ വൈബ് അറിയും അറിഞ്ഞ വൈബൊക്കെ പറഞ്ഞു പോകണമെന്നില്ല എന്ന് ചുരുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ അടുത്ത് വന്ന് പറയാണ് യാ ആയിഷ ജനങ്ങൾ പറയുന്ന പോലെ നീ തെറ്റുകാരിയാണെങ്കിൽ നീ അള്ളാഹുവിനെ ഇസ്തിഗ്ഫാർ ചെയ്യണം എന്ന് പറയുകയും ആയിഷ റളിയല്ലാഹു അൻഹു പിണങ്ങിക്കൊണ്ട് സ്വന്തം പിതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ഇത് അറിഞ്ഞിട്ടില്ല എന്നുള്ളത് അള്ളാഹു അറിയിച്ചു കൊടുക്കുമ്പോൾ മാത്രമേ സർവശക്തനായ റബ്ബിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടുകയുള്ളൂ എന്നുള്ളത് വ്യക്തമായി തെളിവല്ലേ? അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് അല്ലല്ല വിസ്തുവിരുദ്ധമല്ല. ബുഖാരിയുടെ അതിൽ തന്നെ മുഴുവൻ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം റസൂലുള്ളാഹി തങ്ങൾ തന്നെ പിന്നീട് പറയുന്നുണ്ട് ആയിഷ ബീവി കുറ്റക്കാരിയല്ല എന്ന് റസൂലുള്ളാഹി തങ്ങൾ തന്നെ പറയുന്നുണ്ട്. ഈ പ്രസ്താവന എന്തിനാണ് പറയുന്നത് ആയിഷ ബീവിയോട്? ആയിഷ ബീവിയോട് വിഷയത്തിന്റെ ഗൗരവം ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. അല്ലെങ്കിൽ മുനാഫിഖുകൾ കൊടികളെന്തും മുനാഫിഖുകൾ ഇവിടെ കുപ്രതരണം നടത്തും അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്. ആയിഷ ബീവി കുറ്റക്കാരിയാണെങ്കിൽ അള്ളാഹുവിനോട് നീ പാപമോചനം നടത്തണം എന്ന് പറയാനുള്ള കാരണം അത് ഇവിടെ മാത്രമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുന്നത് ആ നാട്ടിലെ ഇസ്ലാമിക ഭരണാധികാരിയായ ജഡ്ജിയാണ്. ജഡ്ജിയെ സംബന്ധിച്ചിടത്തോളം നിയമം എന്താണ് നമുക്കറിയില്ലേ? തെളിവനുസരിച്ച് വിധി പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ. കാവിക്ക് എനിക്കറിയാം ഇയാള് ഇദ്ദേഹത്തെ കൊന്നത് ഇദ്ദേഹമാണ്. ഞാൻ ജഡ്ജിയാണ് സങ്കല്പിക്കൂ. എന്നാൽ തന്നെ കോടതിയുടെ മുമ്പിൽ എത്തുമ്പോ ഞാൻ പറയാൻ പറ്റും ഇയാളെ കുറ്റക്കാരൻ തന്നെയാണ് എന്തായാലും എന്ന് എനിക്ക് വിധിക്കാൻ പറ്റില്ല. എനിക്ക് ന്യായവും തെളിവും കണ്ടിട്ട് എനിക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. എനിക്ക് അറിഞ്ഞത് കൊണ്ട് മാത്രം കോടതിയുടെ മുമ്പിൽ തെളിവല്ല എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അക്കാലത്ത് അവിടെ ജഡ്ജിയാണ് തീരുമാനം പറയേണ്ടവരാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ വൈബ് അനുസരിച്ച് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആയിഷ കുറ്റക്കാരി അല്ല എന്ന് ഒറ്റയടിക്ക് പറഞ്ഞാൽ അതവിടെ ഉൾക്കൊള്ളാൻ പറ്റിയ സമൂഹമല്ല അവിടെ ഉള്ളത്, മുനാഫിക്കുകാരുള്ളത്. അതുകൊണ്ട് വിഷയത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ആയിഷ നീ കുറ്റക്കാരിയാണെങ്കിൽ നീ തൗബ ചെയ്യുക തന്നെ വേണം. അതുകൊണ്ട് വൈബ് അറിയുകയില്ല എന്ന് അതിൽ നിന്ന് ഒരിക്കലും വരികയില്ല. ലോക മുസ്ലിങ്ങൾക്ക് പ്രവാചക ഭക്തിമാർ ഉമ്മും മൂമിനാത്താണെന്ന് അറിയാതെ ഒരിക്കലും തെറ്റുപറ്റുന്ന വ്യക്തമായി അതിനെ എനിക്ക് ഒരിക്കലും ഇസ്തിഗ്ഫാർ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ചരിത്രം അറിയാത്ത കൊണ്ടാണ് ഈ ഉപ്രതനം നടത്തുന്നത് ആരാണ് നിങ്ങൾക്ക് അറിയാം? മുനാഫിഖുകളാണ്. മുനാഫിഖുകൾ എന്ന് പറഞ്ഞാൽ അവർ പരസ്യമായി ഇസ്ലാമിന്റെ ആളുകളായിട്ട് അറിയപ്പെടുന്നവരാണ്. അവരോട് ഇത് പറയാൻ പറ്റുമോ? അപ്പൊ ഇപ്പോൾ തന്നെ അവര് കൊടിയെടുത്ത് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവരോട് ഇത് കൂടി അവർക്ക് പറഞ്ഞു കൊടുത്താൽ ഓ പിന്നെ കൊടകിന് ഏഴ് ചാടി കൊടുത്തു ചായ വെച്ചു നമ്മൾ സാധാരണ പറയാമത് പോലെ അവർക്ക് പിടിച്ചു കയറാതൊരു പിടിപൊളിയാവും. അത് ആവരുത് എന്ന് കരുതിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലി ചെയ്തത്. അല്ലാതെ ഈ ഉമ്മിനി ഞാനെന്തായാലും തർക്കമുണ്ടായിട്ടോ സത്യവിശ്വാസികൾക്ക് അറിയാത്തത് കൊണ്ടല്ല മുനാഫിഖുകളുടെ പ്രചരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയാറ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അള്ളാഹു അറിയിച്ചു കൊടുക്കാതെ പ്രവാസ സ്വയംഭായിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല എന്നാണ് മനസ്സിലാക്കിയത്. അത് അറിയാൻ വേണ്ടിയാണ് ചോദിച്ചത്. സന്തോഷം. അതിന് ഞാൻ മറുപടി ഒന്നുകൂടി പറയുന്നു, അതുകൂടി നിങ്ങൾ കേട്ട് സന്തോഷം പ്രകടിപ്പിച്ചാൽ മതി. അതായത് സ്വന്തമായിട്ട് ഒരു പ്രവാചകനോ ഒരു വലിയനോ അറിയുമെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അത് ഞങ്ങൾ മനസ്സിലാക്കണം. സ്വന്തമായിട്ട് വൈബ് വലിയനോ പ്രവാചകനോ അറിഞ്ഞ് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ട് തന്നെ അറിയുകയുള്ളൂ. അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ടാണ്. അതിപ്പോ വൈബ് എന്നല്ല ഏത് കാര്യം. ഞാൻ ഈ വേലിങ്ങനെ അനക്കുന്നു, ഞാൻ സംസാരിക്കുന്നു, ഞാൻ ഇളകുന്നു, നിങ്ങൾ ചോദിക്കുന്നു, ഇതൊക്കെ അള്ളാഹു നൽകിയ കഴിവ് കൊണ്ടാണ്.
അതുപോലെ അള്ളാഹു നൽകിയ കഴിവ് കൊണ്ട് തന്നെയാണ് റൈബ് പറയുന്നതും റൈബ് പ്രസ്താവിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ. അല്ലാതെ സ്വന്തമായ കഴിവ് കൊണ്ടാണെന്ന് ആരും പറയുന്നില്ല. ആ നിലക്കാണ് നിങ്ങൾ പറഞ്ഞതെങ്കിൽ സന്തോഷകരം തന്നെയാണ്. അത് അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്തിന്റെ വിശ്വാസമാണ്. ആ അള്ളാഹു നൽകിയ കഴിവ് കൊണ്ടും അള്ളാഹു നൽകിയ കുദറത്ത് കൊണ്ടും സഹായം കൊണ്ടുമാണ് ഇവരൊക്കെ റൈബ് അറിയുകയും പ്രസ്താവിക്കുകയും ചെയ്തത്. അത് മഹാത്മാക്കൾക്ക് അള്ളാഹു നൽകിയ കഴിവാണ്. സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം സാധാരണ പ്രവർത്തനം ചെയ്യാൻ നമുക്ക് കഴിവ് അള്ളാഹു നൽകുന്നത് പോലെ അസാധാരണ പ്രവർത്തനം നൽകാനുള്ള പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് അസാധാരണക്കാരായ മഹാത്മാക്കൾക്ക് അള്ളാഹു അപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. അതനുസരിച്ച് അവർ റൈബ് അറിയുമെന്ന് വരുമ്പോൾ ഇസ്ലാമികമായി യാതൊരു തകരാറുമില്ല. അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പഠിപ്പിച്ചതാണ് അള്ളാഹു അവന്റെ റൈബ് ആർക്കും അറിയിച്ചു കൊടുക്കൂല. അള്ളാഹു തൃപ്തിപ്പെട്ട ആളുകൾക്ക് ഒഴിച്ച് റസൂലാണ്, നബിയാണ്, വലിയാണ്, എല്ലാ ആളുകൾക്കും അത് അറിയിച്ചു കൊടുക്കുമെന്ന് ഈ ആയത്തെ വിശദീകരിച്ചുകൊണ്ട് അല്ലാമ ഇബ്നു ഹജർ റഹ്മഹുള്ള അൽ മിനഹുൽ മക്കിയ എന്ന ഗ്രന്ഥത്തിന്റെ 1-ാമത്തെ വോളിയം 152-ാമത്തെ പേജിൽ വിശദീകരിച്ചിട്ടും ഉണ്ട്. ജീവിച്ചിരുന്നാലും മരിച്ചാലും അവര് അപ്പാവും എല്ലാം അറിയണ്ടാവും. അപ്പൊ ഇവരെ ഇടതെത്തി ചോദിക്കാമോടെ ചോദിക്കാൻ പറ്റുന്ന നമ്മൾ ഇതുവരെ പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യണേ റഹ്മാനെ. ആഹാരത്തിൽ ഉപകരിക്കുന്ന പ്രവർത്തനമായി ഖബൂൽ ചെയ്യണേ റഹ്മാനെ. എന്റെ ദീനിന്റെ യഥാർത്ഥ കാര്യങ്ങൾ പഠിക്കുവാനും അറിയുവാനും ഉൾക്കൊള്ളുവാനുമുള്ള വിശാല മനസ്കര നിങ്ങൾക്ക് നൽകണേ റഹ്മാനെ. യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അടിയുറപ്പിച്ച് നിർത്തണേ റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളുടെ സന്താന പരമ്പരകളെയും ഖിയാമത്ത് നാൾ വരെയുള്ള സന്താന പരമ്പരകളെയും വിദേഹത്തിനെ തൊട്ട് നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. എത്രയോ ആശയങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ നാടുകളെ വിദേഹത്തിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ. വിദേഹത്തിന്റെ കെളിയിൽ പെട്ടുപോയ സഹോദരങ്ങൾക്ക് നീ ഹിദായത്തിന്റെ വെള്ളി വെളിച്ചം നൽകണേ റഹ്മാനെ. അവർക്ക് നീ യഥാർത്ഥ അഹ്സുബത്ത് ജമാഅത്തിലേക്ക് രാജപാത ഒരുക്കണേ റഹ്മാനെ. പഠിച്ചവനെ ദുഷിച്ച വിശ്വാസങ്ങളിൽ ഞങ്ങളെല്ലാവരെയും രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങൾക്ക് ഒട്ടേറെ തെറ്റുകൾ ചെയ്തവരാണ് റഹ്മാനെ. ആ തെറ്റുകളിൽ നിന്ന് ഞങ്ങൾക്ക് മുക്തി നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് ആ ദിവസങ്ങൾ ഫ്രോട്ട് തരണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാരെ, ഭാര്യമാരെ, സന്താനങ്ങൾ, കുടുംബബന്ധു, മിത്രാദികൾ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, ദുആ ചെയ്യാൻ പറഞ്ഞവർ എല്ലാവരുടെയും ദോഷങ്ങൾ തുറക്കണേ റഹ്മാനെ. രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ. ആഫിയത്തുള്ള ദുർഭാഗ്യം അവർക്കും ഞങ്ങൾക്കും നൽകണേ റഹ്മാനെ. പഠിച്ചവനെ, അഹ്ലു സുന്നത്തുൽ ജമാഅത്തിനെ നീ ശക്തിപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ പ്രാസ്ഥാനിക നായകന്മാർ, ഉസ്താദുമാർ, ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകർ, നേതാക്കൾ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ എല്ലാവർക്കും നീ റഹ്മത്തും ബറക്കത്തും ഐശ്വര്യവും വർദ്ധിപ്പിക്കണേ റഹ്മാനെ. വിഷമങ്ങളെ കൊടുത്ത് കാത്തുരക്ഷിക്കണേ റഹ്മാനെ. തത്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ പാപങ്ങളെ നീ പൂക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് എല്ലാവർക്കും വർദ്ധിപ്പിക്കണേ റഹ്മാനെ. എന്റെ ദീനിന്റെ ഹിതത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ റഹ്മാനെ. പഠിച്ചവനെ, ഈ കായ് പറഞ്ഞ ഞങ്ങൾ ഇതുവരെയും പറഞ്ഞത് ഞങ്ങൾ ദീനിന് വേണ്ടി എന്റെ മഹാത്മാക്കളായ ആളുകൾ പറഞ്ഞു വെച്ച കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് റഹ്മാനെ. നീ അത് സ്വീകരിക്കണേ റഹ്മാനെ. ആഹാരത്തിൽ ഉപകരിക്കുന്ന പ്രവർത്തനമായി സ്വീകരിക്കണേ റഹ്മാനെ. ഈ മഹത്തായ വിജ്ഞാന സദസ്സുകളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒട്ടേറെ പ്രവർത്തകർ റഹ്മാനെ. അവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. ഇവര് സാമ്പത്തികമായും ശാരീരികമായും സഹകരിച്ച് സഹായിച്ചവരുണ്ട്. എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. ആഹുരത്തിൽ നീ അവർക്ക് സവാബ് നൽകണേ റഹ്മാനെ. പഠിച്ചവനെ, മരണപ്പെട്ട ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒട്ടേറെ ആളുകളുണ്ട്. അവരുടെ കബറിടം നീ സ്വർഗ പൂങ്കാവനമാക്കണേ റഹ്മാനെ. മരിക്കുന്ന സന്ദർഭത്തിൽ കാമിലായ്മ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അവരുടെ വിഷമങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. നാളെ ജന്നാത്തുൽ നഈമിൽ ഞങ്ങൾ സംഗമിക്കണേ റഹ്മാനെ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയ സാന്നിധ്യത്തിൽ വെച്ച് ഹറമുൽ കൗസർ കുടിക്കുവാൻ, ആ തിരുമുഖം ദർശിക്കുവാനുമുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ റഹ്മാനെ. അത് നൽകണേ റഹ്മാനെ. പഠിച്ചവനെ, അവരെയും ഞങ്ങളെയും നീ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. എന്റെ ഭൂ പ്രയാസങ്ങളും വിഷമങ്ങളും ദൂരീകരിക്കണേ റഹ്മാനെ. അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും ഞങ്ങളെയും ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കണേ റഹ്മാനെ. പഠിച്ചവനെ, ഞങ്ങളൊക്കെ യാത്ര ചെയ്യുന്നവരാണ് റഹ്മാനെ. എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും കാത്തുരക്ഷിക്കണേ റഹ്മാനെ. പഠിച്ചവനെ, മാറാവ്യാധി രോഗങ്ങൾ, മാരക രോഗങ്ങൾ
രോഗങ്ങൾ തന്നെ ഞങ്ങളെ പരീക്ഷിക്കരുതേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും നീ ശിഫ നൽകണേ റഹ്മാനെ. ഉസ്താദുമാരുടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ റഹ്മാനെ. മാതാപിതാക്കളുടെയും കുടുംബബന്ധു മിത്രാദികളുടെയും രോഗങ്ങൾക്ക് ശിഫ നൽകണേ റഹ്മാനെ. മരണം ഹൈറാകുന്ന സന്ദർഭത്തിൽ പരിപൂർണ ഈമാനോടുകൂടി അവരെയും ഞങ്ങളെയും മരിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മനസ്സിന്റെ അടിത്തട്ടിലുള്ള ഒട്ടേറെ മുറാദുകൾ നിനക്കറിയാം റഹ്മാനെ. അതെല്ലാം നീ ഹാസിലാക്കണേ റഹ്മാനെ, ഹാസിലാക്കണേ റഹ്മാനെ. അതിന് സുന്നത്തിന് തെളിച്ചു പോയ ആളുകൾക്ക് നീ സന്മാർഗം നൽകണേ റഹ്മാനെ, നല്ല ബുദ്ധി നൽകണേ റഹ്മാനെ. ഇടച്ചവനെ, ഞങ്ങളെ നിന്റെ അനുഗ്രഹത്തിന്റെ കേദാരമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ചെയ്യുന്നു. മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ഇവിടെ നടത്തിയ ഈ മുഖാമുഖം 6:30 മുതൽ ചോദ്യോത്തരം തന്നെയാണ്. നമുക്കറിയാം 8:30, 9:30, 10:30, 11:30, 12:00, 5.5 മണിക്കൂർ, ആ 6 മണിക്കൂറോളം ദീർഘമായ ഈ പരിപാടി നമ്മുടെ സംശയ നിവാരണങ്ങൾ ഓരോരുത്തരും അവരുടെ സംശയം തീരുന്നതുവരെ യഥേഷ്ടം ചോദിച്ചത് നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ സുതാര്യമായ നിലപാടോടെ യഥേഷ്ടം സംശയങ്ങൾ ചോദിക്കുന്ന രൂപത്തിലുള്ള മുഖാമുഖം മാത്രമേ ഈ മുഖാമുഖത്തിന് മറുപടിയാവുകയുള്ളൂ എന്ന് എല്ലാവരെയും അറിയിക്കുന്നു. മുജാഹിദുകൾ ഇനി ഗ്രൗണ്ടിലേക്ക് നോക്കി കാളപൂത്ര പ്രസംഗം നടത്തിയത് കൊണ്ട് മുഖാമുഖത്തിന് മറുപടിയാവുകയില്ലെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇതുപോലുള്ളൊരു മുഖാമുഖം, യഥേഷ്ടം ഞങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ള ഒരു മുഖാമുഖം നടത്തുമ്പോൾ മാത്രമേ അത് മുഖാമുഖത്തിന് മറുപടിയാവുകയുള്ളൂ എന്ന് മുജാഹിദുകളെ പ്രത്യേകമായും അല്ലാത്തവരെ പൊതുവായും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.